അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ ആലമുകളുടെയും ഉടമസ്ഥൻ അള്ളാഹു ആണ്. ആലം എന്ന് പറഞ്ഞാൽ ലോകം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആലമീൻ എന്ന് പറഞ്ഞാൽ സർവ ലോകങ്ങളുടെയും ഉടമസ്ഥൻ, ബഹുവചനമാണ്. അപ്പൊ ഒന്നിൽ കൂടുതൽ ലോകമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. സ്വാഭാവികമായും നമുക്കറിയാവുന്ന ഇഹലോകം അറിയാം, പരലോകത്തെ കുറിച്ചറിയാം. ഇതൊന്നുമല്ല, നാം ആരും അറിയാത്ത, നാം ഇതേവരെ ചിന്തിക്കാത്ത ചില ജീവിതത്തിന്റെ ഘട്ടങ്ങളുണ്ട്. സ്വാഭാവികമായും അറിവിന്റെ മുമ്പിൽ മനുഷ്യൻ നിൽക്കുന്നത് ലോകത്ത് മൂന്ന് ചോദ്യങ്ങൾക്കാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. ഒന്ന്, മനുഷ്യനെ സംബന്ധിച്ചോളം അവന് ഉത്തരമില്ലാത്ത മൂന്ന് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ എവിടെ നിന്ന് വന്നു? എവിടെ നിന്നാണ് മനുഷ്യൻ വന്നത്? എന്തിനാണ് വന്നത്? ഇനി എവിടേക്കാണ് പോകുന്നത്? ഈ മൂന്ന് ചോദ്യത്തിനാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. എവിടെ നിന്ന് വന്നു, ഈ ഭൂമിയിൽ എന്തിനു വന്നു, ഇനി എവിടേക്ക് നാം പോകും? ഈ മൂന്ന് ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ മൂന്ന് ദിവസത്തെ വിഷയം, അൽ ആലമീൻ എന്ന വിഷയം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എവിടെ നിന്ന് വന്നു എന്നറിയണം, എന്തിനു വന്നു എന്നറിയണം, എവിടേക്ക് പോകുന്നു എന്നറിയണം. അള്ളാഹു നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ യാത്ര തുടങ്ങാം അല്ലെ. ഇനി ഒരു യാത്ര തുടങ്ങുകയാണ് നാം, നമ്മുടെ ജീവിതയാത്ര, സബലമീ യാത്ര. ഏ ഹാപ്പി ജേർണി എന്ന് ഇന്ത്യൻ റെയിൽവേയിലൊക്കെ എഴുതി വെക്കുന്ന മാതിരി നമ്മുടെ ഹാപ്പി ജേർണി തുടങ്ങാൻ പോവാണ്. അള്ളാഹു ഏറ്റവും വലിയ സന്തോഷത്തിൽ അവസാനിപ്പിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ വ്യാഖ്യാതാക്കൾ പറയുന്നു, മനുഷ്യനെ സംബന്ധിച്ചോളം അവന് അഞ്ച് ലോകങ്ങൾ, അഞ്ച് ഘട്ടങ്ങളിലൂടെ നടന്നു വന്ന് അഞ്ചാമത്തെ ഘട്ടത്തിൽ അവസാനിക്കുന്നതാണ് മനുഷ്യന്റെ ജീവിതമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പല ഭാഗങ്ങളിലായി നമ്മോട് പറയുമ്പോ, ലോകത്ത് എത്രയോ ഇസങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. കമ്മ്യൂണിസം അടക്കമുള്ള, ക്യാപിറ്റലിസം അടക്കമുള്ള, സോഷ്യലിസം അടക്കമുള്ള, ലാവോയിസം അടക്കമുള്ള, കൺഫ്യൂഷ്യസം അടക്കമുള്ള ലോകത്തിന്റെ എത്രയോ ഇസങ്ങൾ ഈ ലോകത്ത് കടന്നു വന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് മതങ്ങൾക്കും നാഗരികതകൾക്കും സംസ്കാരങ്ങൾക്കും വിത്തുപാകെ ഈ ഭൂമി ലോകം എത്രയോ ഇസങ്ങളെ കണ്ടിട്ടുണ്ട്. മതത്തെയും കണ്ടിട്ടുണ്ട്, മതമില്ലാത്ത മതക്കാരെയും കണ്ടിട്ടുണ്ട്, നിരീശ്വരവാദികളെയും കണ്ടിട്ടുണ്ട്. പക്ഷേ ലോകത്ത് കടന്നു വന്ന എല്ലാ ഇസങ്ങൾക്കും എല്ലാ പ്രത്യയശാസ്ത്രങ്ങളോടും മനുഷ്യൻ ചോദിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു, മനുഷ്യൻ എവിടെ നിന്നാണ് വന്നത്, എന്തിനാണ് വന്നത്, ഇനി എവിടേക്കാണ് പോകുന്നത് എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ മറുപടി പറയാൻ കഴിയാതെ ലോകത്ത് കടന്നു വന്ന എല്ലാ ഇസങ്ങളും എയ്ഡ്സും എബോളയും പിടിച്ച് കാലത്തിന്റെ ചക്രവാളത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ചരിത്രമാണ് പറയാനുള്ളത് എങ്കിൽ, ലോകത്തിന്റെ എല്ലാം തകർന്നടിയുന്ന ഇസങ്ങളുടെയും പിടിതെറിയപ്പെടുന്ന പ്രതിമകളുടെയും മൂകമായ ദീനവിലാപത്തിന്റെ നടുവിൽ ലോകമാനവരാശിയുടെ മുമ്പിൽ ദിശാബോധം കാണിച്ചുകൊണ്ട് മനുഷ്യൻ അറിയേണ്ട എല്ലാ ചോദ്യങ്ങൾക്കും ആറ്റം മുതൽ ആഹിറം വരെ, പരമാണു മുതൽ പരലോകം വരെ മനുഷ്യന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിക്കൊണ്ട് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടന്നു വന്ന പ്രപഞ്ചത്തിന്റെ ആമുഖ പുസ്തകമായ വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ ലോകത്ത് കടന്നു വന്ന എല്ലാ ഇസങ്ങളും എന്നേക്കാൾ കൂടുതലായി നിങ്ങൾക്കറിയാം. കമ്മ്യൂണിസം ഉണ്ടായിരുന്നു, ക്യാപിറ്റലിസം ഉണ്ടായിരുന്നു, സോഷ്യലിസം ഉണ്ടായിരുന്നു, ജൈനന്റെ ബുദ്ധമഹാവീരന്റെ ബുദ്ധമതം ഉണ്ടായിരുന്നു, വർദ്ധമാന മഹാവീരന്റെ ജൈന മതം ഉണ്ടായിരുന്നു. എല്ലാ മതങ്ങളും ലോകത്ത് അങ്കുലി പരിമിതമായി മാറിക്കടിയുമ്പോ ലോകത്ത് ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ പ്രത്യയശാസ്ത്രം ബിനിക്സ് പക്ഷിയെ പോലെ ലോക ചരിത്രത്തിൽ മുന്നേറ്റം കുറിക്കുമ്പോ എന്തുകൊണ്ടാണ് ഇത് കഴിഞ്ഞതെന്നറിയുമോ? ലോകത്ത് പിറന്നു വീണ എല്ലാ മനുഷ്യരും ചോദിക്കാൻ ആഗ്രഹിച്ച ഒന്നാമ മൂന്ന് ചോദ്യങ്ങൾക്ക് ഒരൊറ്റ വാക്കിൽ ഉത്തരം പറയാൻ കഴിഞ്ഞ ലോകത്തിന്റെ ഒരു ദാർശനിക വ്യവസ്ഥിതിയുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം മാത്രമാണ്. മനുഷ്യന്റെ അവന്റെ അസ്തിത്വ ബോധം, അവന്റെ അസ്തിത്വത്തെ കുറിച്ചുള്ള ചോദ്യമാണ് മനുഷ്യന്റെ മുമ്പിൽ ഒരു പ്രഹേളികയായി മാറി നിന്നതെങ്കിൽ, ഡാർവിൻ പറഞ്ഞു കുരങ്ങിൽ നിന്നാണ് മനുഷ്യൻ രൂപാന്തരപ്പെട്ടത്, സോഷ്യലിസവും ക്യാപിറ്റലിസവും ഒരു തന്തുകളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംസ്കാരം എന്തെന്നറിയാത്ത വിവരമറിയാത്ത ജനതയുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ച അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മാനവ ലോകം ചോദിച്ച മൂന്ന് ചോദ്യങ്ങൾക്ക് ഒരൊറ്റ വാക്കിൽ ഉത്തരം പറയുകയാണ്. വിശുദ്ധമായ ഖുർആൻ തുറങ്ങുമ്പോൾ കാണുന്ന ആദ്യത്തെ സൂറത്ത് ഫാത്തിഹത്തുൽ കിതാബ്. ഫാത്തിഹ എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ ഫാത്തിഹത്തിന് തുറക്കുന്നത് എന്നാണ്. എല്ലാ രഹസ്യങ്ങളുടെയും കവാടങ്ങൾ മലർക്ക തുറന്നുകൊണ്ട് അള്ളാഹു മനുഷ്യനോട് ചോദിച്ചു, മനുഷ്യ നിനക്കറിയേണ്ടത് എന്താണ്? നീ എവിടെ നിന്ന് വന്നെന്നാണോ അറിയേണ്ടത്? എന്തിനു വന്നു എന്നറിയണോ? ഇനി എവിടേക്കാണ് നീ പോകേണ്ടതെന്നറിയണോ? വഴിയറിയാടെ, ദിശയറിയാടെ, ദിക്കറിയാടെ ലോകത്തിന്റെ മുമ്പിൽ എന്തിനാണ് ഈ ജന്മം എന്ന പ്രകേളികയുമായി നിന്ന മനുഷ്യനോട് അള്ളാഹുവിന്റെ ഖുർആൻ ആദ്യത്തെ വാക്ക് പറയുകയാണ്. അൽഹംദുലില്ലാഹ്,
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഓ മോനെ മനുഷ്യ, നീ വന്നത് അഞ്ച് ലോകങ്ങൾ പിന്നിട്ടാണ് നിന്റെ ജീവിതം പോകുന്നത്. എവിടെ നിന്ന് വന്നു എന്നറിയണോ? അല്ലാഹു പറയുന്നു, അഞ്ച് ഘട്ടങ്ങളുണ്ട് മനുഷ്യ ജീവിതത്തിന്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ അത്രയേറെ വിശാലമായ അർത്ഥതലങ്ങളിലൂടെ ഒരൊറ്റ വാക്കിലാണ് അല്ല പറയുന്നത്. ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം അൽ ആലമീൻ എന്ന ഒരൊറ്റ വാക്കിൽ അല്ലാഹു മനുഷ്യന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ പറയുകയാ. ഇത് അല്ലാഹുവല്ലാതെ പറയാൻ കഴിയില്ല, ഇത് ഖുർആനല്ലാതെ പറയാൻ കഴിയില്ല. വജുഹു ഇജാസിഹി കൗനുഹു വലാ തബഖാതിൽ ഫസാഹതി വൽ ബലാഗ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട്, എന്റെ സഹോദരിമാരോട് ഞാൻ ഓർമ്മിക്കുന്നത്, ഇന്ന് നാം നമ്മുടെ ഇന്നലകളെ ചികയാൻ പോവുകയാണ്, നമ്മുടെ പൂർവ്വ ചരിത്രം ചികയാൻ പോവുകയാണ്. എവിടെ നിന്നാണ് നമ്മൾ വന്നത്? എന്തിനാണ് ഈ ഭൂമിയിൽ നാം ഒരു മനുഷ്യനായി പിറന്നത്? അതുകൊണ്ട് ശ്രദ്ധയോടെ ഈ വിഷയം ഗ്രഹിക്കണേ എന്നുള്ള ചിന്തയോടെ അല്ലാഹു നമുക്ക് ദിശാബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എവിടേക്കാണ് പോകേണ്ടതെന്നുള്ള ലക്ഷ്യമറിയണം നാം. ലക്ഷ്യമറിയാതെ പോയാൽ നമ്മുടെ ജീവിതം സഫലമാവില്ല. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഖുർആന്റെ ആദ്യ വാക്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇത് പറഞ്ഞു തന്നെ അവസാനിക്കാൻ ഈ പാവപ്പെട്ടവന് കഴിയുമോ? ഇമാം ബുസൂരി, അല്ലാഹു അങ്ങേക്ക് അനുഗ്രഹം ചെയ്യട്ടെ, ഇമാം ബുസൂരി ഖുർആനിനെ കുറിച്ച് പറഞ്ഞതെന്താ? ലഹാ ഖുർആനിനുണ്ട് മാനിംഗ മൗജിൽ ബഹരി ഫീ മദദി, കടലിന്റെ തിരമാലകളെ പോലെ എണ്ണിയാലും എണ്ണിയാലും തീരാത്തതാണ് ഖുർആന്റെ അർത്ഥതലങ്ങൾ. ഒരു തിരമാല വന്ന് തീർന്നു എന്ന് നോക്കിയാൽ അടുത്ത തിരമാല അതിനേക്കാൾ വലുതായിട്ട് കടലിലൊരിക്കും തിരമാല നിൽക്കാത്തത് പോലെ, തിരമാല പോലെ പടർന്നു കിടക്കുന്നതാണ് അല്ലാഹുവിന്റെ ഖുർആൻ എന്ന് ഇമാം ബുസൂരി പറയുമ്പോ ആ ഖുർആനിന്റെ ഒരു വാക്യത്തിന് അർത്ഥം പറയാൻ പരിമിതമായ അറിവ് കൊണ്ട് ശ്രമിക്കുന്ന വിനീതനായ അഹമ്മദ് കബീർ ബാക്കവി, എന്റെ സഹോദരങ്ങളെ, പേരിന് നീളമുണ്ടെങ്കിലും അറിവിന് നീളമില്ലാത്ത, ഒട്ടും തന്നെ അറിവിന്റെ ഒരു തന്തുപോലും കടന്നു ചെന്നിട്ടില്ലാത്ത ഈ പാവപ്പെട്ടവന് സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുമ്പോ ഖുർആൻ എന്ന് പറഞ്ഞാൽ അലറിയടിക്കുന്ന മഹാസാഗരം പോലെയാണ്, അലറിയടിക്കുന്ന അലമറിയടിക്കുന്ന കടലിന്റെ ഓരത്തുകൂടി നടന്നു പോകുന്ന മുക്കുവ കുട്ടിക്ക് ആ കടൽ തീരത്ത് കിടക്കുന്ന കക്കയും ചിപ്പിയും പെറുക്കിയെടുത്തിട്ട് കടലിന്റെ തിരമാലകൾ ആഞ്ഞടിച്ച് കരയിലേക്ക് വന്ന് തല തല്ലി തിരിച്ചു പോകുമ്പോ, തിരൽമാല തിരിച്ചു പോകുമ്പോ എവിടെയോ കടലിൽ കിടക്കുന്ന കക്കയും ചിപ്പിയും കടൽ തീരത്ത് വന്നടിയുമ്പോ അതിലൂടെ നടന്നു പോകുന്ന മുക്കുവ കുട്ടി ആ കടലിലെ കക്കയും ചിപ്പിയും തീരത്തടിഞ്ഞ കക്കയും ചിപ്പിയും പെറുക്കിയെടുത്തിട്ട് ഇത് കടലിലുള്ളതാണെന്ന് പറയുന്നത് പോലെ ആ മുക്കുവ കുട്ടിക്ക് കടലിനെ കുറിച്ച് എന്ത് വിവരമാണുള്ളത്? അവന്റെ കയ്യിലാകെയുള്ളത് കക്കയും ചിപ്പിയുമാണ്. അവനറിയുന്നു പോയി അലറിയെടുക്കുന്ന സാഗരത്തിന്റെ ഉള്ളില് എത്രയോ വില പിടിച്ച പവിടങ്ങൾ, എത്രയോ മുത്തുരത്നങ്ങൾ. അതറിയാൻ കടൽ തീരത്ത് നിൽക്കുന്ന മുക്കുവ കുട്ടിക്കറിയുമോ? സഹോദരങ്ങളെ, ഈ വിനീതൻ കടൽ തീരത്ത് നിൽക്കുന്ന ഒരു മുക്കുവ കുട്ടിയെ പോലെ മാത്രമാണ് കക്കയും ചിപ്പിയും കയ്യിൽ വെച്ചിട്ട് കടലിനെ നോക്കിയിട്ട് ഇത് കടലാന്ന് പറഞ്ഞ മുക്കുവ കുട്ടിയെ പോലെ ഒന്നും അറിയാതെ വിനീതനായ ഞാൻ ഖുർആനിനെ കുറിച്ച് പറയാൻ പോവുകയാണ്. ഖുർആനീക ദർശനം വിടർത്തിക്കാട്ടിയ മായൂര ബിഞ്ചത്തിന് മുന്നിൽ ഒന്നും അറിയാത്തൊരു കൊച്ചുകുട്ടിയെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് അല്ലാഹുവേ 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 പടച്ചവനെ നിന്റെ ഖുർആനിനെ പറയുമ്പോ പിഴവ് വന്നാൽ പൊറുക്കണേ തമ്പുരാനേ. അല്ലാഹു മനുഷ്യനോട് പറയുന്ന ഉത്തരമാണിത്. റബ്ബിൽ ആലമീൻ, സർവലോകത്ത് നിന്റെ പരിപാലകൻ ഞാനാണ്. നീ വന്ന കാലത്തെ കുറിച്ച് ഓർക്കുക. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഒറ്റ വാക്കേ ഉള്ളൂ. ലോകത്ത് ആർക്കും ഉത്തരം കഴിയാൻ പറ്റാത്ത മൂന്ന് ചോദ്യം ഇതാണ്: മനുഷ്യൻ എവിടെ നിന്ന് വന്നു, എന്തിനു വന്നു, ഇനി എവിടേക്ക് പോകുന്നു. ഖുർആൻ എന്ത് പറയുന്നു നമുക്ക് നോക്കാം. ഒരു മനുഷ്യന്റെ ജീവിതം ആദ്യം നാം അറിയേണ്ടത് ഉമ്മാടെ വയറ്റിൽ നിന്നല്ല നമ്മുടെ ജീവിതം തുടങ്ങി. അതിനു മുമ്പ് ഒരു ലോകമുണ്ട്, ആ ലോകത്തിന്റെ പേരാണ് ആലമുൽ അർവാഹ്. രണ്ട് ലോകം ഞാൻ വളരെ വിശദീകരിക്കില്ല, പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കും. നമ്മളിപ്പോ കാണുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ ലോകം അൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ലോകം ആലമുൽ അർവാഹ്, ആത്മാവുകളുടെ ലോകം.
നമ്മൾ ഈ ശരീരത്തോടു കൂടി വന്ന് പാർപ്പ് തുടങ്ങിയതാണ് ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ. അതിനു മുമ്പ് നമ്മളൊരു ലോകമുണ്ടായിരുന്നു. ഏതായിരുന്നു ആ ലോകം? ആത്മാവുകളുടെ ലോകം. ഒന്നാമത്തെ ലോകം ആലമുൽ അർവാഹ് എന്ന് പറഞ്ഞാൽ റൂഹുകളുടെ ലോകം. ഏകനായ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യ ലോകത്തിൽ ലോകാവസാനം വരെ വരുന്ന എല്ലാ മനുഷ്യരുടെയും ആത്മാവുകളെ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാളെ വരുന്ന ലോകത്ത് ജനിക്കാതിരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ആത്മാവുകളെ മാത്രം, ശരീരമില്ല, ശരീരമല്ല പ്രധാനം, റൂഹാണ് പ്രധാനം, ആത്മാവുകളെ മാത്രം അള്ളാഹു സുബ്ഹാനഹു വതആല വിശാലമായ ഒരു ലോകം, ആ ലോകത്തിന്റെ പേരാണ് ആലമുൽ അർവാഹ്, റൂഹുകളുടെ ലോകം. അവിടെ വെച്ച് അള്ളാഹു ഒരുമിച്ച് കൂട്ടി. ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ലോകാവസാനം വരെ വരുന്ന സർവ മനുഷ്യരുടെയും ആത്മാവുകളെ അള്ളാഹു ഒരു സ്ഥലത്ത് വെച്ച് ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് ഏകനായ അള്ളാഹു സുബ്ഹാനഹു വതആല ആ റൂഹുകളോട് സംസാരിച്ചു. അവിടെ ഞാനും നിങ്ങളും ഒക്കെ ഉണ്ട്, നമ്മുടെയൊക്കെ റൂഹുണ്ട്. ഈ ശരീരമില്ലാന്നേ ഉള്ളൂ, റൂഹുണ്ട്, ആത്മാവുണ്ട്, കല്ലൂരുകാരുണ്ട്, ഞാനുണ്ട്, ആദ നബി മുതൽ ലോകത്ത് വരെയുള്ള സർവ്വ ആളുകളും അവരുടെ റൂഹുകളെ മുഴുവനും അള്ളാഹു വിശാലമായ ലോകത്ത് ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അള്ളാഹു അവരോട് ചോദിച്ചു, അള്ളാഹു ചോദിച്ചു അള്ളാഹു പറയുകയാണ്, നബിയെ പറഞ്ഞു കൊടുക്കുക, അള്ളാഹുവിന്റെ അടിമകൾക്ക് മനുഷ്യർ ഓർമ്മയില്ലെങ്കിൽ പറഞ്ഞു കൊടുക്ക് നബിയെ, മുതുകിൽ നിന്ന് അള്ളാഹു ലോകാവസാനം വരെ വരുന്ന മനുഷ്യരുടെ ആത്മാവുകളെ മുഴുവനും പുറപ്പെടുവിച്ചു അത്രേ. എന്നിട്ട് അള്ളാഹു ആത്മാവുകളുടെ ഒരു ലോകമുണ്ടാക്കിയത്രേ. ആ ലോകമാണ് മനുഷ്യ നിന്റെ ജീവിതത്തിന്റെ തുടക്കം. ലോകത്തിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ തുടക്കം ആലമുൽ അർവാഹിലാണ്. ഇതാണ് ഒന്നാമത്തെ ലോകം, മനസ്സിലായോ? ഇനി രണ്ടാമത്തെ ലോകം ആലമുൽ അർഹാം. ആലമുൽ അർവാഹിൽ വേറെ കുറെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ആ ലോകമാണ് രണ്ടാമത്തെ ലോകം. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആലമുൽ അർഹാം, നിന്റെ ജീവിതത്തിന്റെ ഒന്നാമത്തെ ലോകം ആലമുൽ അർവാഹാണ്. അവിടെ നിന്ന് നിന്റെ എല്ലാ ആത്മാവുകളെയും അള്ളാഹു വീണ്ടും ആദ നബിയുടെ മുതുകിലേക്ക് മടക്കി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെല്ലാം ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിലേക്ക് വിട്ടുകിടഞ്ഞ് ഒരു മനുഷ്യൻ പിന്നീട് അള്ളാഹു വരികയാണ്, അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിച്ച നാം അംഗീകാരമനുസരിച്ച് ജീവിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാനാണ് അള്ളാഹു രണ്ടാമത്തെ ലോകത്തേക്ക് നമ്മെ പറഞ്ഞു വിടുക. അല്ലാഹു പറയുന്ന അതാ നീ ആലമുൽ അർഹാം, രണ്ടാമത്തെ ലോകം ആലമുൽ അർഹാമാണ്. അത് ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ നീ താമസിക്കുന്ന ദിവസമാണ്. 9 മാസവും 10 ദിവസവും മാത്രം നിനക്കായുസുള്ള രണ്ടാമത്തെ ലോകം ആലമുൽ അർഹാം, ഉമ്മാന്റെ ഗർഭാശയ ലോകമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആലമുൽ അർവാഹിന്റെ റബ്ബ്. രണ്ടാമത്തേത് ആലമുൽ അർഹാമിന്റെ റബ്ബ്. ഇന്നലെ ഞാൻ ഇതിന്റെ ചില ഭാഗങ്ങൾ സൂചിപ്പിച്ചു കളഞ്ഞു. 9 മാസവും 10 ദിവസവും മാത്രം അമ്മാന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ലോകമുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു തന്നത് അള്ളാഹുവാണ്. ഇന്നലെ നാം ആ വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ, അള്ളാഹു പറയുകയാണ്, വലഖദ് ഖലഖിനൽ ഇൻസാന മിന സുലാലത്തിൻ മിന തീന തുമ്മ ജഅൽനാഹു നുത്ഫത ഫി ഖറാരിൻ മകീന ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم نسيناه خلقا آخر فتبارك الله أحسن الخالقين. അല്ലാഹു പറയുന്ന, കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണ് മനുഷ്യ നിന്നെ ഞാൻ സൃഷ്ടിച്ചത്, എന്നിട്ട് നിന്നെ നിന്നെ സൃഷ്ടിച്ച ഞാൻ അതൊരു ഇന്ദ്രിയ തുള്ളിയായി നിന്റെ പിതാവിനെ മുതുകിലാക്കി, അതിൽ നിന്ന് നിന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിലെത്തി, സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മകീൻ
ചെയ്യുന്നു. അല്ലാഹു പറയുകയാണ്, ഇവിടെ നാം പറയുക, പുരുഷന്റെ മുതുകിൽ നിന്നാണ് ഇന്ദ്രിയം പുറപ്പെടുന്നത്. അല്ലാഹു റൂഹുകളെ പുറപ്പെടുത്തതും ആദൻ നബിയുടെ മുതുകിൽ നിന്നാണ്. ആ മുതുകിൽ നിന്ന് വന്ന് അത് ഉമ്മാന്റെ ഗർഭാശയത്തിൽ എത്തിക്കഴിയുമ്പോ അല്ല പറയുകയാണ്, നിന്റെ ആ ഇന്ദ്രിയത്തുള്ളിയെ ഒരു സുരക്ഷിതമായ സ്ഥാനത്ത് ഞാൻ നിക്ഷേപിച്ചു അത്രേ. അല്ല പറയുകയാണ്, പുരുഷന്റെ ആ ബീജത്തെ ഞാൻ ഈ കറാറിൻ മക്കീൻ സുരക്ഷിതമായ സ്ഥാനത്ത് നിക്ഷേപിച്ചു. ഏതാ സുരക്ഷിതമായ സ്ഥാനം? ഏതാ? ഉമ്മാന്റെ ഗർഭാശയത്തെ കുറിച്ച് അല്ല പറയുന്ന വാക്ക് ഗർഭാശയം എന്നല്ല, കറാറിൻ മക്കീൻ സുരക്ഷിതമായ സ്ഥാനം എന്ന് പറഞ്ഞാൽ ആരെയും പേടിക്കാതെ നിനക്ക് കിടക്കാൻ പറ്റുന്ന ഒരു സ്ഥാനമാണ് ഉമ്മാന്റെ ഗർഭാശയം. അല്ല തന്നെ പറഞ്ഞത് സുരക്ഷിതമായ സ്ഥാനമാണെന്നാണ്. ആ അല്ല പറഞ്ഞ സുരക്ഷിത സ്ഥാനത്തെ അരക്ഷിതാവസ്ഥയിലാക്കിയവനല്ലേ മനുഷ്യൻ? എടാ, നീ ഒരു സിറിഞ്ചിനെയും പേടിക്കണ്ട. അല്ല സുരക്ഷിതമായ സ്ഥാനത്ത് കിടത്തിയ കുഞ്ഞിനെയാണ് നമ്മൾ അബോർഷൻ ചെയ്ത് വെളിയിൽ ചാടിക്കണത്. ശരിയാകൂ? അല്ലാഹു പറഞ്ഞു സുരക്ഷിതമായ സ്ഥാനമാണത്, ആരുടെയും കൈകടത്തിലില്ലാത്ത അല്ലാഹു ഗർഭാത്തത്തെ കുറിച്ച് പറഞ്ഞത് അത് സുരക്ഷിതമായ ഒരു സ്ഥാനമാണ്. വീണ്ടും ഞാൻ തുടരട്ടെ സമയത്തിന്റെ പരിമിതി കൊണ്ട്. ആ ഇന്ദ്രിയത്തുള്ളി ഉമ്മാന്റെ ഗർഭാശയത്തിലെത്തിയാൽ 40 ദിവസം കഴിയുമ്പോ അലക്കത്തെ ഞാൻ അതിനെ ഒരു രക്തപിണ്ഡമാക്കും. അടുത്ത 40 ദിവസം കഴിയുമ്പോ ആ രക്തപിണ്ഡം മാംസപിണ്ഡമായി മാറുകയാണ്. പിന്നീട് ആ മാംസപിണ്ഡം വെല്ലുകളായി. ആ മാംസപിണ്ഡം പിന്നീട് എല്ലുകളായി മാറുകയാണ്. അല്ലാഹു സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുകയാണ്, ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിലെ ഒരു കുഞ്ഞിനെ ഓരോ കടിയുമ്പോ അല്ലാഹു ഗർഭാശയത്തിനുള്ളിൽ വളർത്തുകയാണ്. അവസാനം അടുത്ത 40 ദിവസമാകുമ്പോ 120-ാമത്തെ ദിവസമാകുമ്പോ അല്ലാഹു ആ എല്ലുകളുടെ മുകളിൽ മാംസം പൊതിഞ്ഞ് അല്ലാഹു പറയുന്നു 120 വയസ്സാകുമ്പോ ഉമ്മാന്റെ ഗർഭാശയത്തിനൊരു കുഞ്ഞിന് 4 മാസം പ്രായമായി കഴിയുമ്പോ ഞാൻ ആ എല്ലിന്റെ മുകളിൽ മാംസം വെച്ചിട്ട് തൊലി കൊണ്ട് പൊതിയുകയാണ്. പിന്നീട് ഞാനൊരു പുതിയ സിട്ടിപ്പ് തുടങ്ങുകയാ എന്ന് പറഞ്ഞാൽ മനുഷ്യനാവാൻ പോവുകയാണ്. അല്ലാഹു പറയുന്നു, അല്ലാഹു എത്രയോ സൗന്ദര്യബോധമുള്ള രക്ഷിതാവാണ്. അല്ലാഹു ഒരു സൂപ്പർ ഡിസൈനറാണ്. അവനേക്കാൾ വലിയ സൗന്ദര്യബോധമുള്ള ഡിസൈനർ വേറെയില്ല. 40 ദിവസം കൊണ്ട് രക്തപിണ്ഡം, അടുത്ത 40 ദിവസം കൊണ്ട് മാംസപിണ്ഡം, അടുത്ത 40 ദിവസം കഴിയുമ്പോ എല്ലുകൾ മുളക്കാൻ തുടങ്ങി. അടുത്ത സമയമാകുമ്പോ എല്ലുകളുടെ മുകളിൽ മാംസം വെച്ചിട്ട് അതിന്റെ മുകളിൽ തൊലി കൊണ്ട് പൊതിയുകയാണ്. അല്ല പറയുന്നു, പിന്നീട് ഞാനൊരു പുതിയ സിട്ടിപ്പ് തുടങ്ങുകയാ. എന്താ പുതിയ സിട്ടിപ്പ് തുടങ്ങുന്നതെന്നറിയുമോ? അല്ലാന്റെ റസൂല് പറഞ്ഞു, ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞിന് ആലമുലറാമെന്ന 2-ാമത്തെ ലോകത്ത് നടക്കുന്ന സംഭവമാണ് പറയുന്നത്. അല്ലാഹു ഒരു മലക്കിനെ പറഞ്ഞു വിടും. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാവിന്റെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അടുക്കലേക്ക് അല്ലാഹു ഒരു അമാലാകയെ പറഞ്ഞു വിടും അത്രേ. ആ മാലാക 4-ാം മാസമാകുമ്പോ ഗർഭിണിയായ ഒരു പെണ്ണിന്റെ അടുക്കലെത്തും. സഹോദരിമാരെ, നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല, നിന്റെ ഗർഭാശയം എന്ന് പറയുന്ന മഹത്തായ ലോകത്ത് നടക്കുന്ന, അതുകൊണ്ടാണല്ലോ ഉമ്മ എന്ന് പറഞ്ഞാൽ മാതാവ് മാത്രമല്ല, അവള് നിന്റെ എല്ലാമാണെന്ന് റസൂലുള്ള പറഞ്ഞത്. നീ ജീവിച്ചിരുന്നൊരു ലോകമാണത്, ഈ ഭൂമിയേക്കാൾ സങ്കീർണമായൊരു ലോകമാണ്. നിന്റെ ഉമ്മാന്റെ ഗർഭാശയം, ആ ഗർഭാശയത്തിലാണ് മക്കൾ ഉമ്മാന്റെ അടിവയറ്റിൽ തൊഴിക്കുന്നത്. നിന്റെ ലോകത്തിനാണ് നീ ചവിട്ട് കൊടുക്കുന്നത്. ആ മലക്ക് 4-ാം മാസത്തിലെ ഗർഭാശയത്തിനുള്ളിലേക്ക് വന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആ കിടക്കുന്ന കുഞ്ഞിന് അല്ലാഹു 4-ാം മാസമായി കഴിയുമ്പോ റൂദി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാ
നാല് മാസമായി കുഞ്ഞിന് റൂഹൂദി. അപ്പോഴാണ് കാല് ചലിക്കാൻ തുടങ്ങുന്നത്, കൈയനങ്ങാൻ തുടങ്ങുന്നത്. ആ സമയത്ത് ഭാര്യമാര് ഭർത്താവിനോട് പറയും, കൊച്ചു വാപ്പാൻ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, വയറ്റിനുള്ളിൽ അനക്കം തുടങ്ങിയിട്ടുണ്ടെന്ന് സഹോദരിമാര് പറയുന്നത്. അപ്പോഴാണ് അള്ളാഹു പറഞ്ഞു വിടുന്ന മലക്കിന്റെ ജോലി എന്താ? എന്റെ സഹോദരങ്ങള്, ഇവിടെ വെച്ചാണ് റബ്ബിനെ നമ്മൾ പരിചയപ്പെടേണ്ടത്. ആ മലക്ക് വന്നിട്ട് അവന്റെ തലയിൽ എഴുതി വെക്കാൻ തുടങ്ങും, അവൻ എത്ര നാള് ഭൂമിയിൽ ജീവിച്ചിരിക്കണം, അവൻ എത്ര ഭക്ഷണം കഴിക്കണം, അവൻ എവിടെയാണ് പിറക്കേണ്ടത്, ഏത് ഭാഷയാണ് സംസാരിക്കേണ്ടത്, അവൻ ഈ ഭൂമിയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അവൻ ആരുടെ മകനായിട്ട് ഏത് കുടുംബത്തിൽ പിറക്കണമെന്ന് അല്ലാഹു നാലാം മാസത്തിൽ എഴുതി വെക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാ. അവൻ ആരെ വിവാഹം കഴിക്കണം, അവളുടെ ഭർത്താവരായിരിക്കണം, അവൾക്ക് എത്ര മക്കൾ ഉണ്ടാവണം, അവൾ ഏത് പ്രദേശത്ത് ജനിക്കണം, എല്ലാം അല്ലാഹു നാലാം മാസത്തിൽ രേഖപ്പെടുത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാ. ആലമൽ അർഹാം എന്ന് പറയുന്ന നമ്മുടെ രണ്ടാമത്തെ ലോകത്തടക്കുന്ന സംഭവമാ. നാല് മാസമാകുമ്പോ അല്ലാഹു ഒരു മലക്കിനെ പറഞ്ഞു വിടും, മലക്ക് വന്നിട്ട് റൂഹൂദും, റൂഹൂദി കഴിയുമ്പോ കൈയും കാലും അനങ്ങും. ആ സമയത്താണ് ഗർഭിണികളുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് അനക്കമുണ്ടോ നോക്കുന്നത്, സ്കാൻ ചെയ്ത്. ആ സമയത്ത് അല്ലാഹു തലയിൽ എഴുതും, എത്ര വയസ്സുവരെ ജീവിക്കണം, എത്ര വയസ്സുവരെ ആർക്കെങ്കിലും അറിയാവല്ല എത്ര എഴുതിയിരിക്കുന്നത്. ചില സ്ത്രീകൾ പറയല്ല, എന്റെ പൊന്നുസ്താദ് എത്രയോ നല്ല ആളുകൾ പെണ്ണു കാണാൻ എന്നെ വന്നതാ, ഓ ഇയാളെ തന്നെ എന്റെ തലയെ കെട്ടി വെച്ചല്ലോ. അല്ല എഴുതിയതേ വരും, ഇപ്പൊ ആര് കണ്ടാലും ശരി, എത്ര കണ്ടാലും ശരി. നമ്മൾ പറയൂലോ പടച്ചവനെ, ഇതല്ലാതെ വേറൊന്നായിരുന്നെങ്കില്. ഇല്ല സഹോദരങ്ങൾ, അള്ളാന്റെ കലായിൽ തൃപ്തിപ്പെട്ടോളി. അല്ല ഏത് പെണ്ണിന്റെ പേരാണോ നിന്റെ ഭാര്യയായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്, എവിടെ കറങ്ങി തിരിഞ്ഞാലും അവിടെ തന്നെ വരും. നാലാം മാസത്തിൽ അള്ളാഹു എഴുതി വെച്ചിരിക്കുന്ന തീരുമാനങ്ങളുടെ പൂർത്തീകരണമാണ് അടുത്ത ലോകത്തടക്കം. അതുകൊണ്ട് ഈ ലോകവും ആ ലോകവും തമ്മിൽ വളരെ ബന്ധമുണ്ട്. രണ്ടാമത്തെ ലോകത്തിൽ അള്ളാഹു തീരുമാനിക്കുന്നതാണ് നടക്കുക. അള്ളാഹു നമ്മുടെ തീരുമാനം അനുകൂലമാക്കി തരട്ടെ. ഈ രണ്ട് ലോകം കുഴപ്പമില്ല, ഇനിയുള്ള ലോകമാണ് കുഴപ്പം. ഈ രണ്ടു കാലത്ത് അള്ള നോക്കിക്കോളും, കുഴപ്പമൊന്നുമില്ല, നമ്മളൊന്നും ചെയ്യണ്ട, അതിനകത്ത് കിടന്നാൽ മതി, അതായിരുന്നു സുഖം. ആ ഗർഭാശയത്തിന്റെ ഉള്ളിൽ അള്ളാഹു പറയുന്ന കുഞ്ഞിനെ വളർത്തുകയാണ്. ഗർഭാശയത്തിൽ ഒരു പ്രശ്നവുമില്ലാതെ അള്ളാഹു നിന്നെ നോക്കുകയാണ്. ഇവിടെ അള്ളാഹു ഗർഭാശയത്തെ കുറിച്ച് പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞല്ലോ, സുരക്ഷിതമായ സ്ഥാനമാണ് ഗർഭാശയം എന്ന് പറഞ്ഞാൽ. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോ, അവൻ റബ്ബായിട്ട് പരിപാലിക്കുമ്പോ, ഗർഭാശയത്തിന്റെ വായുടെ ഭാഗത്തായി ഒരു കുഞ്ഞ് കടന്നു പോകുന്ന ഗർഭാശയത്തിന്റെ, ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിന്റെ മൂടിക്കെട്ടി കിടക്കുന്ന ഗർഭാശയത്തിന്റെ മുകൾ ഭാഗത്തായി അള്ളാഹു ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. ആ അരിപ്പയുടെ പേര് പ്ലാസന്റ എന്നാണ്. കുഞ്ഞ് കിടക്കുന്ന ഗർഭാശയത്തിന്റെ കവാടത്തിന്റെ മുകളില് ഏകനായ തമ്പുരാണ് ഒരു അരിപ്പ വെച്ചിരിക്കുകയാണ്. എന്തിനെന്നറിയുമോ? ഉമ്മാന്റെ ശരീരത്തിലെ വിഷാംശങ്ങളോ ഉമ്മയുടെ രക്തത്തിലെ വിഷാംശങ്ങൾ കലർന്നാല് അത് ആ കുഞ്ഞിനെ ബാധിക്കാതിരിക്കാൻ, ഉമ്മയുടെ ഭക്ഷണ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ കുഞ്ഞുങ്ങളിലേക്ക് പകരാതിരിക്കാൻ അള്ളാഹു ഗർഭാശയത്തിന്റെ കവാടത്തിൽ ഒരരിപ്പ വെച്ചിരിക്കുകയാണ്. ആ അരിപ്പയിൽ നിന്ന് അരിച്ചിട്ട് നല്ലതല്ലാതെ വെളിയിലോട്ട് പോവുകയില്ല. കാരണം ഒരു കുഞ്ഞ് നിർമ്മലമായിരിക്കണം, നവജാത ശിശു നിർമ്മലമായിരിക്കണം. അതിനുവേണ്ടി അള്ളാഹു ഗർഭാശയത്തിന്റെ മുകളിൽ ഒരരിപ്പ വെച്ചിരിക്കുകയാണ്, ആ കുഞ്ഞിന് യാതൊരുവിധ വിഷാംശങ്ങളെ കാതിരിക്കാൻ. ഒരു നിർമ്മലമായ അവസ്ഥയിലാണ് 9 മാസവും 10 ദിവസവും താമസിച്ചിട്ട് അതാ നിന്റെ മൂന്നാമത്തെ ലോകത്തേക്ക് നീ വരാൻ പോവുകയാണ്. കാരണം എന്തെന്നറിയോ? 9 മാസവും 10 ദിവസവും പൂർത്തിയാകുമ്പോ അള്ളാഹു പറഞ്ഞു, നിന്റെ രണ്ടാമത്തെ ലോകം കഴിഞ്ഞു, ഇനി നീ പൊയ്ക്കൊള്ളുക നിന്റെ മൂന്നാമത്തെ ലോകത്തേക്ക്. അപ്പോഴാണ് പ്രസവം നടക്കുന്നത്. അതാ ഒരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ്, ആ കുഞ്ഞു ലോകത്തേക്ക് വരാൻ പോവുകയാണ്. അള്ളാഹു അതിനു വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുകയാണ്. സഹോദരങ്ങളെ, ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം നടക്കാൻ പോവുകയാണ്. ഒരു കുഞ്ഞിന്റെ ജനനം എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ഇന്ന് നടന്ന ഏറ്റവും വലിയ സംഭവം ഏതാണ് ചോദിച്ചാല്, ആ സംഭവം ലോകത്തെവിടെയെങ്കിലും ഒരു കുഞ്ഞ് പറഞ്ഞാൽ ആ കുഞ്ഞിന്റെ ജനനമാണ്. കാരണം എന്താ? ഇന്ന് ജനിച്ച ഈ കുഞ്ഞ് ഏതെങ്കിലും ഗവൺമെന്റ് ആശുപത്രിയുടെ വരാന്തയിൽ ജനിച്ച ഈ കുഞ്ഞ്, ഈ കുഞ്ഞു നാളത്തെ പ്ലേറ്റോ ആവില്ലെന്ന് ആര് കണ്ടു? ഈ കുഞ്ഞു നാളെ ഒരു സോക്രട്ടീസ് ആവില്ലെന്ന് ആര് കണ്ടു? ഈ കുഞ്ഞു നാളെ ഒരു അരിസ്റ്റോട്ടിൽ ആവില്ലെന്ന് ആര് കണ്ടു? ഈ കുഞ്ഞു നാളെ ഒരു ഇമാമുദ്ദീൻ സഞ്ജി ആവില്ലെന്ന് ആര് കണ്ടു? ഈ കുഞ്ഞു നാളെ ഒരു സലാ
സലാഹുദ്ദീൻ അയ്യൂബിയാവില്ലെന്നാര് കണ്ടു? ഈ കുഞ്ഞു നാളെ ഒരു ഉമർ മുഖ്താറാവില്ലെന്നാര് കണ്ടു? ഒരു കുഞ്ഞിന്റെ ജനനം ലോകത്തിലെ വലിയൊരു സംഭവമാണ്. അള്ളാഹു പറഞ്ഞു, മനുഷ്യ നിന്റെ രണ്ടാമത്തെ ലോകം തീരാൻ പോവുകയാണ്, പോയിക്കൊള്ളുക, നീ ഒരു പുതിയ ലോകത്തേക്ക് ഞാൻ കടക്കട്ടെ. മൂന്നാമത്തെ ലോകമാണ് ആലമു ദുനിയ. നമ്മൾ ഈ ജനിച്ചു വീണ ഭൂലോകമില്ലേ, രണ്ട് ലോകം കടന്നിട്ട് മൂന്നാമത്തെ ലോകത്താണ് നാം നിൽക്കുന്നത്. അതാ ഉമ്മാന്റെ ഗർഭാശയത്തിൽ കടന്ന ഒരു കുഞ്ഞതാ കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭൂമിയിലേക്ക് വരികയാണ്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് വരികയാണ്. ഒരായിരം മോഹങ്ങളും ലാഭങ്ങളും കൊതിയുമായി. ഇനിയാണ് നാം നമ്മുടെ വിഷയം ശ്രദ്ധിക്കേണ്ടത്. കുഞ്ഞതാ ജനിച്ചു വീഴുകയാണ്, രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് മടക്കി പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഒരു കുഞ്ഞിന്റെ ജനനം ഇവിടേക്ക് നടക്കുക. അതെന്താണെന്നറിയുമോ? ഒരു കുഞ്ഞിതാ കൈ ചൂണ്ടി കൈ മുറുക്കി അടച്ചു പിടിച്ചിട്ടാണ് വെളിയിലോട്ട് വരുന്നത്. എന്തിനാണ് സഹോദരങ്ങളെ കൈ ഇങ്ങനെ മുട്ടി ചുരുട്ടി പിടിച്ചിരിക്കുന്നത്? എപ്പോഴാണ്? എപ്പോഴും കൈയുടെ ഉള്ളിൽ എന്തെങ്കിലും ഇരിക്കുമ്പോഴാണ് ആരും കാണാതെ കൈ നാം ഇങ്ങനെ അടച്ചു പിടിക്കുന്നത്. ജനിച്ചു വീഴുന്ന നവജാത ശിശുവിന്റെ കയ്യിൽ എന്താണുള്ളത്? ഒന്നുമില്ലാത്ത കുഞ്ഞന്റെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചുകൊണ്ട് ലോകത്തേക്ക് കടന്നു വന്നു. അതാണ് അല്ലാഹു നമ്മോട് ചിന്തിക്കാൻ പറഞ്ഞത്. ഒരു കവി ചോദിച്ചു, അത്ര എന്തുകൊണ്ടാണ് കുഞ്ഞിങ്ങനെ കൈ മുറുകി അടച്ചു പിടിച്ചിരിക്കുന്നത്? അവന്റെ കൈക്കുള്ളിൽ എന്താണ് ഇരിക്കുന്നത്? കവി ചോദിച്ചു, അത്ര കുട്ടിയോട് മോനെ, മുത്തേ കണ്ണേ തേനേ പാലേ മുത്തീസേ ക്യാഹേ ആനേ വാലാ സിന്ദഗി കീ സ്വപ്നാഹേ. ഏ പൊന്നു മോനെ, മുത്തീസേ ക്യാഹേ, നിന്റെ കൈക്കുള്ളിൽ എന്താണ്? നീ ആരും കാണാതെ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നത്. ആ സമയത്ത് നവജാത ശിശു എന്നോട് മറുപടി പറഞ്ഞു. അത്രേ ഇല്ലില്ല, നവജാത ശിശു മറുപടി പറയില്ല. കവി അദ്ദേഹത്തിന്റെ ഭാവനയിൽ പറയുകയാണ്, എന്റെ കൈക്കുള്ളിൽ എന്താണെന്നറിയുമോ? ആനേവാല സിന്ദഗി കീ സ്വപ്നാഹേ, എന്റെ ഇനിയുള്ള ജീവിതത്തിലെ സ്വപ്നങ്ങളാണ് എന്റെ കൈക്കുള്ളിൽ ഞാൻ മടക്കി വെച്ചിരിക്കുന്നത്. ഒരായിരം സ്വപ്നങ്ങളുമായി, ഒരായിരം ആഗ്രഹങ്ങളുമായി നീതാ മൂന്നാമത്തെ ലോകത്തോട്ട് കടന്നു വരികയാണ്. നിന്റെ ഒഴുക്കത്തെ ആഗ്രഹങ്ങളുമായിട്ടാണ് വരുന്നത്. മനുഷ്യൻ എത്രയോ ആഗ്രഹങ്ങളാണ്. മനുഷ്യൻ ഏറ്റവും വലിയ മോഹത്തിന്റെ അടിമയാണ്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ മോഹം മണ്ണിനോടാണ്. മനുഷ്യന് മോഹം മണ്ണിനോടാണ്, മണ്ണിന് മോഹം മനുഷ്യനോടാണ്. നമുക്കെല്ലാവർക്കും മോഹം എന്താണ്? മണ്ണ് വാരി കൂട്ടണം. എത്ര വാങ്ങിച്ചു കൂട്ടിയാലും മോഹം തീരില്ല. എത്ര മണ്ണ് വാരി കൂട്ടിയാലും മനുഷ്യന് മോഹം തീരില്ല. മനുഷ്യന് മോഹം മണ്ണിനോടാണ്, മണ്ണിന് മോഹമോ മനുഷ്യനോടാണ്. മനുഷ്യനും മണ്ണും കൂടെ മോഹത്തിന്റെ കാര്യത്തിൽ മത്സരിക്കുകയാണ്. അവസാനം കല്ലൂർ പള്ളിസ്ഥാനത്ത് കിടക്കുന്ന മണ്ണ് മോഹിക്കുന്നത് നിന്നെയാണ്. കല്ലൂർ പള്ളിക്കാട്ടിലെ മണ്ണ്, ആ മണ്ണിന് മോഹം നിന്നെയാണ്. കണ്ടോ, കൊതിയോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടോ? രണ്ടുപേരും മനുഷ്യന് മോഹമോ മണ്ണ് പിടിച്ചടക്കാനാണ്. അവസാനം പാവം മനുഷ്യൻ അവൻ മോഹത്തിന്റെ കാര്യത്തിൽ തോക്കുകയാണ്. എല്ലാം തോട്ടവൻ പോയി മണ്ണിലും മലർന്നു കിടക്കുമ്പോ ചെവിയിൽ വന്നിട്ട് മണ്ണ് ചോദിക്കും, എടാ ഭീരു, നീ എന്നെ മോഹിച്ചവനല്ലേ? പക്ഷേ ഇതാ നീ എന്റെ മുമ്പിൽ വന്ന് മലർന്നു കിടക്കുകയാണ്. ഒരായിരം മോഹങ്ങളുമായി കടന്നു വരുന്ന മനുഷ്യ ലോകമേ, നിന്റെ ജീവിതത്തിന്റെ മൂന്നാം ഘട്ടമാണിത്. ആലമു ദുനിയ, ആലമു ദുനിയ, ഇതാ നിന്റെ ലോകം അടുത്തു മൂന്നാമത്തെ ലോകമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നമ്മൾ മൂന്നാമത്തെ ലോകത്തെത്തി. ആ ലോകമാണ് ആലമു ദുനിയ. ഇപ്പൊ നമ്മൾ ഈ നിൽക്കണ ലോകം, ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് കരഞ്ഞോണ്ടിറങ്ങി വന്ന നമ്മൾ. അള്ളാഹു പറഞ്ഞു, നിന്റെ രണ്ട് ലോകം കഴിഞ്ഞു, ഇനി നീ എന്ത് ചെയ്യണം? ഇനിയും രണ്ട് ലോകം കൂടെ ഉണ്ട്. നാല് ലോകങ്ങളിടയിൽ രണ്ട് ലോകം അപ്പുറം കഴിഞ്ഞുപോയി, ഇനി രണ്ട് ലോകം വരാനുണ്ട്. ഇതിന് രണ്ടിനെയും നടുക്കാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. രണ്ടെണ്ണം കഴിഞ്ഞുപോയി, ഇനി രണ്ടെണ്ണം വരാനുണ്ട്. ഇത് രണ്ടിന്റെയും നടുക്കാണ് നാം ജീവിക്കുന്നത്. അല്ല പറഞ്ഞു, നിന്റെ ഇന്നലകളെ നോക്കി ഇന്നുകളെ നന്നാക്കി നാളേക്ക് വേണ്ടി നീ കരുതിയിരിക്കുക. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. മൂന്നാമത്തെ ലോകത്തെത്തി, ഇനിയാണ് നമ്മുടെ റോള്. ബാക്കി രണ്ട് ലോകത്ത് നമുക്കൊരു റോളും ഇല്ല, അല്ല തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. മൂന്നാമത്തെ ഘട്ടത്തിലെത്തുമ്പോ ഇനി റോള് നമുക്കാണ്. അല്ല നമ്മളോട് എന്ത് പറഞ്ഞു കിട്ടു? ഓരോ ലോകം കഴിയുമ്പോൾ ആയുസ് കൂടിക്കൂടി വരും. ആലമുൽ അർവാഹിൽ എത്ര സമയം ആയുസ് കൂടി വന്ന? 10 മിനിറ്റ്. എല്ലാ കാര്യവും കൂടി. ഉമ്മാന്റെ ഗർഭാശയം എന്ന് പറയുന്ന രണ്ടാമത്തെ ലോകത്ത് വന്നപ്പോ ആയുസ് എത്രയാ? 9 മാസവും
പത്ത് ദിവസം ഇപ്പൊ വളരെ അപൂർവമായിട്ട് നേരത്തെ ഇപ്പൊ നടക്കും. 9 മാസം 10 ദിവസം അങ്ങനെ തികയാറില്ല അല്ലെ. അതിനുമുമ്പ് ഓപ്പറേഷൻ ചെയ്തെടുക്കും. പണ്ടെല്ലാം മുഴുവൻ പേറായിരുന്നു, ഇപ്പൊ എല്ലാം കീറാണ് സിസേറിയൻ. അപ്പൊ ആദ്യം 10 മിനിറ്റ് അടുത്ത ലോകത്ത് നിന്നും ആയുസ് ഇത്രയും കൂടെ കൂടി. ഇനി അടുത്ത ലോകത്ത് വരുമ്പോ ഇത്രയും കൂടെ കൂടും. അള്ളാഹുന്റെ റസൂൽ പറഞ്ഞ 60-നും 70-നും ഇടയ്ക്ക് ആയുസ് കൂടിക്കൂടി വരികയാണ്. ഇനി അടുത്ത ലോകത്ത് പോകുമ്പോ അതിലും കൂടും. പിന്നെ 5-ാമത്തെ ലോകത്തിൽ ഒരു പരിധിയില്ല ആയുസ്. ഖാലിദീന ഫീഹാ, ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് വെളിയിലോട്ട് വന്നതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ ഒടുക്കവും നമ്മുടെ ജീവിതത്തിന്റെ തുടക്കവും ജീവിതത്തിന്റെ ഒടുക്കവും ഒരേപോലെ. നമുക്ക് ഗുഹ വല്ലാതെ പേടിയാണ് അല്ലേ. ഗുഹയുടെ ഇരുട്ട്, ഇവിടെ നിന്ന് ട്രെയിനിൽ കയറി കോട്ടയത്തോട്ട് പോകുമ്പോ ധാരാളം ട്രെയിന് വളർത്തി കൂടെ പോകുമ്പോ ഗുഹയെ കൂടെ കയറി പോകണം. ഇരുട്ട് കമ്പാർട്ട്മെന്റ് വന്ന നമുക്ക് ഭയങ്കര പേടിയാണ്. ഈ ഇരുട്ടാർന്ന ഗുഹയിൽ കയറി തന്നെ ഇരിക്കാൻ നമുക്ക് വലിയ പേടിയല്ലേ. ഇവിടെ മോനെ, നീ വന്നത് ഉമ്മാന്റെ ഗർഭാശയം എന്ന് പറയുന്ന ഏറ്റവും വലിയ ഇരുട്ടിലാണ്. ഹൽക്കം ഹൽക്കിൻ്റെ ഉലുമാത്തിൻ സലാസ്, കൂരാ കൂരിട്ടായ ഗുഹയിൽ നിന്ന് വന്ന നീ ഇനിയും പോകേണ്ടത് വേറൊരു ഗുഹയിലേക്കാണ്. 6 അടി മാത്രമുള്ള വേറൊരു ഗുഹയിലേക്ക്. ഈ തുടക്കവും ഒടുക്കവും ഒരേപോലെ ആയതൊരു ആകസ്മികതയാണോ? ആണോ? സാധാരണ നമുക്കൊരു കുഞ്ഞു പിറന്നു എന്ന് കേട്ടാല് ലേബർ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോ നേഴ്സ് കൊണ്ടുവന്ന് തരും കുഞ്ഞിനെ. എങ്ങനെയാ തരുന്നത്? നല്ല വെള്ള തുണിയിൽ പൊതിഞ്ഞ് നേഴ്സ് കൊണ്ടുവന്ന് ഇങ്ങനെ രണ്ട് കൈയിലും പിടിച്ചുകൊണ്ട് വന്ന് തരും. നമ്മൾ രണ്ട് കൈ നീട്ടി മേടിക്കും, അങ്ങനല്ലേ? നേഴ്സ് രണ്ട് കൈകൾ കൊണ്ടെടുത്ത് നമ്മുടെ കയ്യിലോട്ട് വരും വെള്ള തുണിയിൽ പൊതിഞ്ഞ്. അങ്ങനെ വന്ന നീ ഇവിടെ നിന്ന് പോകുമ്പോ അതേ വെള്ള തുണിയിൽ പൊതിഞ്ഞ് കബറിന്റെ കരയിൽ വെച്ച് താങ്ങി എടുത്ത ഒരാൾ തരും. താട വെച്ച് വാങ്ങിച്ച് വേറൊരാളതിന്റെ അകത്തിട്ട് മണ്ണിട്ട് മൂടും, തീർന്നു. ഈ തുടക്കവും ഒടുക്കവും ഒരേപോലെ ആയത് വെറും ഒരു ആകസ്മികതയാണോ? ആണോ? സഹോദരങ്ങളെ, കമിഴ്ന്ന് വീണാ കൈകുത്തി എഴുന്നേക്കാം, മരന്നു വീണാലോ? സാധാരണ പറയാണ്, കമിഴ്ന്ന് വീണാ കൈകുത്തി എഴുന്നേക്കാം, മരന്നു വീണാലോ? മലന്നു വീണാ പിന്നെ കൈകുത്താൻ പറ്റുമോ? അങ്ങനെ തന്നെ കിടക്കുകയാണ്. എന്തേ മയ്യത്ത് മരത്തിൽ കിടത്തിയത്? കമിഴ്ത്തി കിടത്തി കൂടായിരുന്നു. മലന്ന് വീണാ അതിന്റെ അർത്ഥം ഇനി നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. മയ്യത്ത് മലത്തിൽ തന്നെ കിടത്തി നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല, അവിടേക്ക് നീ പോവുകയാണ്. അതുകൊണ്ട് അല്ലാഹു ആലമദുനിയായിലേക്ക് 3-ാമത്തെ ലോകത്തേക്ക് നമ്മെ പറഞ്ഞു വിടുമ്പോ അല്ലാഹു പറഞ്ഞതെന്താണെന്നറിയോ? അല്ലാഹു പറഞ്ഞതെന്താണെന്നറിയുമോ? സഹോദരങ്ങളെ, അല്ലാഹു അവന്റെ റബ്ബ് എന്ന് പറയുന്ന അവനേറ്റെടുത്ത ദൗത്യം അല്ലാഹു അതേപടി വിവരിക്കുകയാണ്, അല്ലാഹു അതേപടി നിലനിർത്തുകയാണ്. നിങ്ങൾക്കറിയുമോ, നിങ്ങൾക്കറിയുമോ, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ ഏതാണ്ട് 320 അസ്ഥികളുണ്ട്. പക്ഷേ അവന് പ്രായപൂർത്തിയായി കഴിയുമ്പോ അവന്റെ ശരീര ത്തിലാകെ 260 അസ്ഥികളാണുള്ളത്. ബാക്കി 60 അസ്ഥികൾ എവിടെ പോയി ആർക്കും അറിയില്ല. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ 320 അസ്ഥികളുണ്ട്. പക്ഷേ അവന്റെ ശരീരം ഉറച്ചു കഴിഞ്ഞാൽ ബാക്കി ആകെ 260 അസ്ഥികളാണുള്ളത്. ബാക്കി 60 എവിടെ പോയി അറിയുകയില്ല. എന്താണ് അതിന്റെ സംവിധാനം എന്ന് നിങ്ങൾക്കറിയുമോ? ഒരു കുഞ്ഞുമ്മാന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ കിടക്കുമ്പോ, ഉദാഹരണത്തിന് പറഞ്ഞാൽ അവന്റെ തലസ്ഥികളുണ്ട് തലയോട്ടിയില്, ഒരു കുഞ്ഞുമ്മാന്റെ ഗർഭാശയം സുഖപ്രസവത്തിന് വേണ്ടി വെളിയിലോട്ട് വരുമ്പോ നമുക്കറിയാമല്ലോ, സുഖപ്രസവം നടക്കാൻ ആദ്യമായിട്ട് കുഞ്ഞിന്റെ തലയാണ് പ്രസവം നടക്കുമ്പോൾ വെളിയിലോട്ട് വരിക. ആ സമയത്ത് അല്ലാഹു തലയോട്ടിയിൽ 6 അസ്ഥികൾ വെച്ചിട്ടുണ്ട്. അത് പ്രസവത്തിന് വേണ്ടി ഗർഭാശയത്തിന്റെ ഗുഹാമുഖത്ത് വരുമ്പോ അല്ലാഹു ഒരു എല്ലിനെ നിരക്കി നിരക്കി മറ്റൊന്നിന്റെ മുകളിൽ കയറ്റും. ഈ 6 എല്ലുകളും കൂടി പരസ്പരം നിരങ്ങി നിരങ്ങി ചെറുതായി തല ചെറുതാവും. തല ചെറുതാകുമ്പോഴാണ് സുഖപ്രസവം നടക്കുന്നത്. എല്ലുകളെങ്ങാനും അങ്ങനെ ഇരുന്നാൽ, അതെങ്ങാനും നിരങ്ങാതെ അങ്ങനെ തന്നെ നീണ്ടിരുന്നാൽ കുഞ്ഞിനുമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് വെളിയിലേക്ക് വരാൻ കഴിയില്ല. തലയോട്ടിയിൽ 6 അസ്ഥികൾ പരസ്പരം നിരങ്ങി മുകളിലോട്ട് കയറിയിരുന്ന് തല ചെറുതായിട്ടാണ് പ്രസവം നടക്കുക. അങ്ങനെ ആ കുഞ്ഞ് തല ചെറുതായി ഉമ്മാന്റെ ഗർഭാശയ വെളിയിൽ വന്നാലോ ഉടനെ അവന്റെ എല്ലുകൾ കൂടിച്ചേരുകയില്ല, ആവശ്യം കഴിഞ്ഞാൽ കൂടിച്ചേരുകയില്ല. കാരണം എന്താണെന്നറിയുമോ? തലയോട്ടിയിൽ 6 എല്ലുകളും കൂടെ കൂടി ജോയിന്റായി കിടന്നാൽ ആ പൊന്നമോന്റെ തലച്ചോറ് വികസിക്കണ്ടേ? അവന്റെ തലച്ചോറ് വളരുന്നതിനനുസരിച്ച് അവന്റെ തലയോട്ടിയോ വലുതായാലല്ലേ ആ കുഞ്ഞിന്
സുന്ദരബുദ്ധി ഉണ്ടാവുകയുള്ളൂ. അതല്ലാതെ തലച്ചോറ് വളരാനെന്നാലും ഇടമില്ലാതിരുന്നാല് അവൻ മന്ദബുദ്ധിയായി പോകുമെങ്കിൽ പലരും പറയാറില്ലേ മസ്തിഷ്കത്തിന് പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല. നീ വല്ലാത്ത കാരുണ്യവാനാണ്, ഇത് രാത്രിയാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്, നീ വിശേഷ ബുദ്ധി തന്നത് കൊണ്ടാണ്. അതിന്റെ തലച്ചോറ് പൂർണ്ണ വളർച്ചയെത്തുന്നത് വരെ തലയിലെ എല്ലുകൾ അങ്ങനെ തന്നെ ഇരിക്കും. തലച്ചോറ് പൂർണ്ണ വളർച്ചയായ ആറെല്ലുകളെയും കൂടെ യോജിപ്പിച്ചിട്ട് അല്ലാഹു വെറും മൂന്ന് എല്ലുകളാക്കി കൂട്ടിവെച്ചു സുരക്ഷിതമാക്കുകയാ. കാരണം ഇനി അവൻ വലിയ തലയിൽ ചുമടെടുക്കാനുള്ളവനാണ്. പഴയ പോലെ ദുർബലമായ അസ്ഥികളാണെങ്കിൽ പറ്റില്ല, അവൻ വീണാല് താങ്ങേണ്ട അസ്ഥികളാക്കി അല്ലാഹു ശക്തിയുള്ളതാക്കി വെക്കുമ്പോ എത്ര എത്രയോ സംവിധാനങ്ങളാണ് തമ്പുരാൻ ചെയ്യുന്നതെന്നറിയുമോ? അവനല്ലാതെ മറ്റാർക്കെങ്കിലും ഇത് ചെയ്യാൻ കഴിയുമോ? അല്ലാഹു പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംവിധാനം ചെയ്ത് നിന്നെ ഞാനിതാ ഭൂമിയിലേക്ക് വിടുകയാണ്. എന്നിട്ട് അല്ലാഹു നമ്മളോടൊരു കാര്യവും കൂടി പറഞ്ഞു, ഈ ഭൂമിയിൽ നീ താമസിക്കേണ്ടത് എത്രയാ? വളരെ പരിമിതമായ കാലഘട്ടമാണ് നിന്റെ മൂന്നാം ലോകത്ത് നീ താമസിക്കേണ്ടത്. എന്നിട്ട് അല്ലാഹു നമ്മളോട് പറഞ്ഞത് എന്താ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. വത്തഖൂ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ ഓർത്തു വെക്കണേ, തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹു നിങ്ങളെ അവന്റെ അടുക്കലേക്ക് തിരിച്ചു വിളിക്കുന്ന ഒരു ദിവസത്തെ ഓർത്തുകൊണ്ടല്ലാതെ നിങ്ങൾ ഈ ഭൂലോകത്ത് ജീവിച്ചിരിക്കരുതേ. മൂന്നാമത്തെ ലോകത്ത് വന്നു, അല്ലാഹു നമുക്കൊരു നിർദ്ദേശവും തന്നു. എന്താ നിർദ്ദേശം? അല്ലാഹുവിലേക്ക് നിങ്ങളെ തിരിച്ചു വിളിക്കുന്ന ഒരു ദിവസമുണ്ട്, ആ ദിവസത്തെ നിങ്ങൾ ഓർക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇനി നമ്മുടെ ജോലി എന്താ? ഈ കാണുന്ന ലോകത്ത് സഹോദരങ്ങളെ രണ്ട് ലോകം നമ്മൾ കണ്ടിട്ടില്ല, ഇതിനു മുമ്പ് കടന്നു വന്ന രണ്ട് ലോകം കണ്ടിട്ടില്ല, ഇനിയുള്ള രണ്ട് ലോകം കാണാൻ പോണതേ ഉള്ളൂ. ആകെ കണ്ണുകൊണ്ട് കാണണ ഒരു ലോകത്താണ്, രണ്ടിന്റെയും നടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് എന്താ? അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഭൂമിയിൽ അല്ലാഹു മനുഷ്യൻ എന്ത് ചെയ്തു? അല്ലാഹു ഭൂമിയെ മുഴുവനും നമുക്ക് വേണ്ടി ഒരുക്കി തന്നു. അല്ലാഹു ഭൂമിയെ മുഴുവനും നമുക്ക് വേണ്ടി ഒരുക്കി തന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ അതിഥിയായിട്ട് നീ ഇവിടെ താമസിച്ചു. അല്ലാഹു പറഞ്ഞു, തുർജഊന ഫീഹി ഇലല്ലാഹ്, നിന്നെ അല്ലാഹുവിലേക്ക് തിരിച്ചു വിളിച്ചു. അല്ലാഹു വിളിക്കൂന്നല്ല പറഞ്ഞ, തിരിച്ചു വിളിക്കൂന്നാ പറഞ്ഞ. കാരണം എന്താ? തിരിച്ചു വിളിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ തിരിച്ചു വിളിക്കണേ? നമ്മുടെ അടുത്തുനിന്ന് പോയ ആളെയല്ലേ തിരിച്ചു വിളിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ വെറുതെ ഒരുത്തരെ തിരിച്ചു വിളിക്കാൻ പറ്റൂ? അയാളെ വിളിക്കാനല്ലേ പറ്റുള്ളൂ. അല്ലാഹു പറഞ്ഞു, തുർജഊന ഫീഹി ഇലല്ലാഹ്, റജഅ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മടങ്ങി എന്നാണ്. നമ്മുടെ അടുത്തുനിന്ന് പോയ ആളെയല്ലേ തിരിച്ചു വിളിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ അംബാസറിനെ തിരിച്ചു വിളിക്കും, സൗദി അംബാസറിനെ തിരിച്ചു വിളിച്ചു, കാരണം അയാൾ സൗദിയിൽ നിന്ന് വന്നതാണ്. അപ്പൊ അല്ലാഹു നമ്മളെ തിരിച്ചു വിളിക്കുന്നു, എവിടേക്ക് തിരിച്ചു വിളിക്കുന്ന? ഇൻഷാല്ലാ നമുക്ക് ഇന്ന് അത് ഇറച്ചിയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്ന് രണ്ട് ഉപദേശങ്ങൾ, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളുണ്ട്. നമ്മളെ തിരിച്ചു വിളിക്കും എവിടേക്ക്? നമ്മളിപ്പോ എവിടെ നിന്ന് വന്നവരാ? നമ്മളിപ്പോ എവിടെ നിന്നാ വന്നേ? ആദ്യ മനുഷ്യൻ അല്ലാഹു സൃഷ്ടിച്ചത് എവിടെയാ? സ്വർഗത്തിൽ അല്ലേ? ആദം നബിയും ഹവ്വാ ബിബിയും അല്ലാഹു സ്വർഗത്തിൽ സൃഷ്ടിച്ചു. ചുരുക്കി പറയാം. എന്നിട്ട് ആദമിനോട് ഹവ്വായോടും പറഞ്ഞു, വയാ ആദമുസ്കുൻ അന്തവദൗജുക്കൽ ജന്ന, ഓ ആദമേ നീയും നിന്റെ ഭാര്യയും കൂടി ഈ സ്വർഗത്തിൽ താമസിച്ചു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, സ്വർഗത്തിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾ തിന്നോ, വലാ തഖറബ ഹാദിഹി ശജറ, ഈ വൃക്ഷത്തിലെ പഴം മാത്രം തിന്നാൻ പാടില്ല. അത് തിന്നാൻ കൊള്ളാത്ത പഴമായതുകൊണ്ടല്ല. അല്ലാഹു പറഞ്ഞു, എല്ലാം തിന്നോ, ഇത് മാത്രം തിന്നരുത് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം അല്ലാഹു മനുഷ്യനെ പരീക്ഷിച്ചതാണ്. എല്ലാം മുമ്പിൽ കൊടുത്തിട്ട് അല്ലാഹു ഇത് തിന്നോ, ഇത് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തന്റെ റബ്ബ് പറഞ്ഞ കാരണത്താൽ മനുഷ്യൻ അത് തിന്നാതിരിക്കുമോ എന്നുള്ള പരീക്ഷിച്ചു. മനുഷ്യൻ പരീക്ഷണത്തിൽ തോറ്റുപോയി എന്നാണ് ചരിത്രം. ഖുർആൻ സൂറത്തുൽ അഹ്റാഫ്. ദുനിയാവിലും അങ്ങനെയാണ്, നീ എല്ലാം തിന്നോ പക്ഷേ പലിശ തിന്നരുത്, നീ എന്ത് വേണമെങ്കിലും കുടിച്ചോ പക്ഷേ കള്ളു കുടിക്കരുത്, നീ എന്ത് വേണമെങ്കിലും കളിച്ചോ പക്ഷെ ചീട്ട് കളിക്കരുത്. ദുനിയാവിൽ അല്ലാഹു അതേ നിയമമാണ് തന്നത്. അല്ലാഹു പറഞ്ഞു, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ ഇത് മാത്രം ചെയ്യാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യ മനുഷ്യനോട് പറഞ്ഞത് ഇതാണ്. നമ്മുടെ ഈ ഭൂമിയിലെ നമ്മുടെ ലക്ഷ്യം എന്താണ്? അല്ലാഹു പറഞ്ഞു, വലാ തഖറബ ഹാദിഹി ശജറ, ആ പഴം മാത്രം ആദമേ ഹവ്വായെ നിങ്ങൾ തിന്നരുതേ, ഫതകൂനാ മിനല്ലാലിമീൻ, അങ്ങനെ ചെയ്താൽ നിങ്ങൾ വലിയ അക്രമികളായി പോകും. ആദ നബി ഹവ്വാ ബീവിയും എന്റെയും നിങ്ങളുടെയും മാതാവും പിതാവും സ്വർഗത്തിൽ താമസിച്ചു. ഇസാദ് വന്നിട്ട് ആദ നബിയോട് പറഞ്ഞു,
ആദമേ വവസുവസ ഇലൈഹി ശൈത്താൻ പിശാച് വന്നിട്ട് ആദം ഹവ്വ ദമ്പതികളോട് പറഞ്ഞു ആദമേ നിങ്ങളോട് ആ പഴം മാത്രം തിന്നരുതെന്ന് പറഞ്ഞത് ഇല്ലാന തക്കൂന മലക്കൈനി ഔ തക്കൂന മിനൽ ഖാലിദീൻ ഇത് തിന്നാൽ നിങ്ങളെ ഒരിക്കലും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ അള്ളാഹ്ക്ക് കഴിയില്ല അതല്ലെങ്കിലോ നിങ്ങൾ മലക്കുകളായി പോകും അതുകൊണ്ടാണ് ഇത് തിന്നരുതെന്ന് പറഞ്ഞത് പിശാച് വന്നിട്ട് ആദ നബിയോട് ഹവ്വാബിയോട് പറഞ്ഞു ആദമേ ഹവ്വ ദമ്പതികളെ ഈ പഴം തിന്നരുതെന്ന് അല്ല പറഞ്ഞ എന്തുകൊണ്ടാണ് അല്ല പറഞ്ഞ എന്തുകൊണ്ടാണ് ഇത് തിന്നാല് മലക്കാകും അല്ലെങ്കിൽ സ്വർഗത്തിൽ തന്നെ കിടക്കും വെളിപ്പോകാൻ പറ്റൂല ആദനബിക്ക് വലിയൊരു ആഗ്രഹം ഇത് തിന്നാ സ്വർഗത്തിൽ തന്നെ കിടക്കാവല്ലോ ലോകത്തെ ആദ്യ മനുഷ്യന്റെ ആഗ്രഹം അതായിരുന്നു അള്ളാഹുവെ സ്വർഗത്തിൽ തന്നെ കിടക്കണം അപ്പൊ ആദനബിക്ക് വിശ്വാസം വന്നില്ല പിശാചിനോട് അങ്ങനെയാണ് സത്യമാണോ നീ പറയുന്നത് ആദനബിയുടെ മനസ്സിലൊരു സംശയം വന്നു തോന്നിയോ പിശാജ് എന്ത് ചെയ്തു എന്നറിയാവോ അടുത്ത പരിപാടി എടുത്തു പിശാജ് സത്യം ചെയ്തു സത്യം ചെയ്തു ഖുർആൻ സൂറത്തിൽ ആറാം പിശാച് സത്യം ചെയ്തിട്ട് പറഞ്ഞു ഞാൻ നിന്റെ ആത്മമിത്രമായതുകൊണ്ട് പറഞ്ഞതാണ് ചരിത്രം ഞാൻ പറയണ വെറുതെ അല്ല ദുനിയാവ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പിശാച് ആദ്യം പറഞ്ഞു ഞാനിത് പറഞ്ഞെന്നാ അറിയോ നിന്റെ നിനക്കൊരു നല്ലത് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഇവിടെ ലോട്ടറി എടുക്കടാ 2 കോടി രൂപ ഹറാമല്ലേ നിനക്ക് വേണേ മതി നിന്റെ ഒരു മിത്രമായതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ സഹോദരങ്ങളെ ലോക ചരിത്രത്തിൽ പിശാച് ആദ്യമായി മനുഷ്യനെ ചതിച്ചത് ആത്മമിത്രത്തിന്റെ രൂപത്തിലാണ് ശത്രുവിന്റെ രൂപത്തിലല്ല അതുകൊണ്ട് നിന്നെ എപ്പോഴും ചതിക്കുന്നത് ആത്മമിത്രമായിരിക്കും ശത്രുവായിരിക്കേയില്ല ശത്രു അക്രമിക്കുകയോ ചെയ്യുള്ളൂ ചതിക്കൂല ശത്രു ചതിക്കുവോ ചതിക്കില്ല എപ്പോഴും പിശാച് ആദ്യം മനുഷ്യനെ ചതിക്കാൻ എടുത്ത റോൾ ഏതാ ആത്മമിത്രത്തിന്റെ റോളാണ് അതുകൊണ്ട് മനുഷ്യൻ എപ്പോഴും ചതിക്കുന്നത് ആത്മമിത്രമായിരിക്കും ശത്രു ചതിക്കൂല അള്ളാഹു മനസ്സിലാക്കാൻ തോക്കി കേൾക്കട്ടെ അങ്ങനെ ആദനബി സംശയിച്ചപ്പോ ഹവ്വാബീവി പറഞ്ഞു ആദമേ തിന്നോ കുഴപ്പമില്ല സ്വർഗത്തിൽ കിടക്കാനുള്ള പെൺചൊല്ലി കേട്ടാ വഴിയാതവരോ ഒന്ന് പണ്ടാരോ പറയാൻ ഇത് ആ രീതിയിലല്ല ഹവ്വാബീവി സ്വർഗത്തിൽ കിടക്കാനുള്ള ആഗ്രഹത്തിൽ പറഞ്ഞേ ഉള്ളൂ ആദനബി ഹവ്വാബീവിയുടെ പഴം കഴിച്ചു എന്ത് പറ്റി രണ്ടുപേരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി അല്ലേ അല്ല ഖുർആൻ പറഞ്ഞ എന്താന്ന് അള്ളാഹ് കഥ എങ്ങനെയാ പറഞ്ഞത് നമ്മൾ വിചാരിച്ച പഴം കഴിച്ചു രണ്ടുപേരെയും പിടിച്ച് പുറത്താക്കി അള്ളാഹ് പറയണ എങ്ങനെയാന്ന് നോക്കാം നമുക്ക് ഖുർആൻ സൂറത്തിൽ ആറാം പഴം കഴിച്ചപ്പോ എന്ത് പറ്റി فاكلا منها فبدت لهما سوآتهما وطفقا يخصفان عليهما من ورق الجنة فاكلا منها الله പറയാണ് എന്താണ് സംഭവിച്ചതെന്ന് فاكلا منها ആദം നബിയും ഹവ്വാബിയും വിലക്കപ്പെട്ട പഴം കഴിച്ചപ്പോൾ بدت لهما سوآتهما അവർ രണ്ടുപേരും ഉടുത്തിരുന്ന വസ്ത്രമൂരി താഴേക്ക് വീണു അവരുടെ പരിപൂർണ നഗ്നത വെളിവായി ആദി മനുഷ്യൻ പരിപൂർണ നഗ്നരായി പിശാച് ആദ്യ മനുഷ്യനെ ചതിച്ചത് തുണി ഊറ്റിയിട്ടാണ് ആദ നബിയുടെയും ഹവ്വാ ബീവിയുടെയും അവരുടെ രണ്ടുപേരുടെയും മുൻഭാഗവും പിൻഭാഗവും വെളിവായത്രേ ആദമുള്ള ദമ്പതികൾ മനുഷ്യനെ സംബന്ധിച്ചോളം നിന്ന നിപ്പിന് തുണിയെങ്ങാനും വസ്ത്രമെങ്ങാനും മാറിപ്പോയാല് അവന്റെ വെപ്രാളമാണ് കിട്ടുന്നത് വെച്ച് നഗ്നത മറക്കലാണ് എന്ത് ചെയ്തെന്നറിയുമോ പഴം കടിക്കേണ്ട താമസം മുൻഭാഗവും പിൻഭാഗവും വെളിവായി അവരെന്ത് ചെയ്തു എന്നറിയുമോ തൊട്ടടുത്ത് കണ്ട ഏതോ ഒരു വൃക്ഷത്തിലെ ഇല പറിച്ചിട്ട് അവര് മുൻഭാഗവും പിൻഭാഗവും മാത്രം മറച്ചു വെച്ചത്രേ ഖുർആൻ ഞാൻ പറഞ്ഞല്ലോ ഖുർആൻ സൂറത്തിൽ ആറാം ലോകത്ത് പിശാച് ആദ്യം മനുഷ്യനെ ചെയ്ത് തുണി ഊരി മാറ്റിയിട്ടാണ് നഗ്നയാക്കി അതുകൊണ്ട് എപ്പോഴും പെണ്ണിനെ നഗ്നയാക്കാനാണ് പിശാചിന് ഇഷ്ടം കടയിൽ തുണി എടുക്കാണെ ഫുൾക്കൈ എടുക്കാന്ന് പറഞ്ഞാൽ പിശാച് പറയും വേണ്ട പകുതി മതി പകുതി എടുക്കാൻ പോയ പിശാച് പറയും വേണ്ട സ്ലീവ് ലെസ് മതി സ്ലീവ് വേണ്ട ലെസ് മതി സ്ലീവ് ലെസ് മതി അതെപ്പോഴും പിശാചിന് താല്പര്യമാണ് മനുഷ്യന്റെ നഗ്നത വെളിവാകുന്നത് പിശാചിന് എപ്പോഴും താല്പര്യമാണ്
രണ്ടുപേരും കൂടെ കടിച്ചപ്പോ പഴ വസ്ത്രം ഊരി താടോട്ട് വീണു. പെട്ടെന്ന് കിട്ടിയ ഇല പറിച്ചിട്ട് മുൻഭാഗവും പിൻഭാഗവും മാത്രം മറച്ചു. ഏതായാലും അവരെന്ന ഭക്ഷണതായാലും പറിച്ചു. രണ്ടുപേരും കൂടെ നഗ്നത വെളിവായി. അവർക്ക് മനസ്സിലായി ആദൻ നബിയും ഹവ്വാ ബീവിയും എന്ത് മനസ്സിലായി. അവർക്ക് മനസ്സിലായി തങ്ങൾ തെറ്റ് ചെയ്തു പോയി. ഉടനെ അല്ല തന്നെ പറയുകയാണ് നമ്മോട് ദുനിയാവിലെ ലക്ഷ്യം പറയുകയാണ് ആദൻ നബി അല്ലാഹുവിനോട് തെറ്റ് ചെയ്തെന്ന് മനസ്സിലായപ്പോ ഉടനെ അല്ലാഹു പറഞ്ഞു ആദം ഹവ്വാ ദമ്പതികളെ ഈ സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു പോയിക്കൊള്ളുക. എന്റെ അനുവാദമില്ലാതെ ഭക്ഷണം കഴിച്ചവരാണ് നിങ്ങൾ. രണ്ടുപേരും സ്വർഗത്തിൽ നിന്ന് വെളിയിലോട്ട് പോയിക്കൊള്ളുക. ആ സമയത്ത് ആദൻ നബിയും ഹവ്വാ ബീവിയും അല്ലാഹുവിനോട് പറഞ്ഞുവത്രേ കാലാ റബ്ബനാ ലലന്നാ അംബുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ 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 ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചു തമ്പുരാനെ നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ നീ ഞങ്ങൾക്ക് കരുണ ചെയ്തില്ലെങ്കിൽ അല്ലാഹുവേ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകും തമ്പുരാനെ അല്ലാഹുവേ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകും തമ്പുരാനെ. ആദം അല്ലാ ദമ്പതികൾ അല്ലാനോട് കിടന്ന് പൊട്ടിക്കരഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞു ആദവേ നിങ്ങൾക്ക് ഞാനൊരു റിഡക്ഷൻ ചെയ്തു തരാം. എന്താണെന്നറിയുമോ? അല്ലെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ ജനിക്കേണ്ടവരാണ്. നമ്മൾ ഈ ഭൂമിയിൽ വന്നത് എങ്ങനെയാണെന്നറിയുമോ? മൂന്നാമത്തെ ഘട്ടം നേരെ സ്വർഗത്തിൽ പോകേണ്ടവരാണ് നമ്മൾ. പക്ഷേ ഈ ശപിക്കപ്പെട്ട ഭൂമിയിൽ പിശാചുകൾ പാർക്കുന്ന വേതാള നഗരത്തില് ഈ ശപിക്കപ്പെട്ട ഭൂമിയിൽ നാം വന്നത് എന്തുകൊണ്ടെന്നറിയുമോ? അല്ലാഹു പറഞ്ഞു ആദമേ ഹവ്വാ നിങ്ങൾ പോയിക്കൊള്ളുക, ഭൂമിയിലേക്ക് പോയിക്കൊള്ളുക. ആ ഭൂമിയിൽ പോയി കുറച്ചു നാൾ നിങ്ങൾ താമസിച്ചോ. എത്ര നാളാണെന്നറിയോ? ഒരു കുറഞ്ഞ കാലഘട്ടം നിങ്ങൾ ഭൂമിയിൽ പോയി താമസിച്ചോ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? അല്ലാഹു മനുഷ്യനെ ഭൂമിയിലോട്ട് വിട്ടിട്ട് അല്ലാഹു പറഞ്ഞു ഭൂമിയിലെ കുറച്ച കാല താമസം കൊണ്ട് അള്ളാഹു പറഞ്ഞു ഈ ഭൂമിയിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത്, ഈ ഭൂമിയിലാണ് നിങ്ങൾ മരിക്കേണ്ടത്. അവിടെ നിന്ന് വീണ്ടും നിങ്ങൾ എന്റെ അടുക്കലേക്ക് തന്നെ വരേണ്ടവരാണ്. അത് നിങ്ങൾ ഭൂമിയിലോട്ട് പോയിക്കൊള്ളുക. ആ ഭൂമിയിലെ കുറഞ്ഞ കാല താമസം കൊണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് തിരിച്ചു വരാൻ പരിശ്രമിക്കണേ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇപ്പോ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ലക്ഷ്യം എന്താ? ഈ ഭൂമിയിൽ കുറച്ചു കാലം താമസിച്ച് ആ സമയം കൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലോട്ട് പോകണം. നമ്മുടെ തറവാട് സ്വർഗമാണ്, നമ്മുടെ തറവാട് സ്വർഗമാണ്. ഈ ഭൂമി നമ്മുടെ തറവാടല്ല, ഈ ഭൂമി നമ്മുടെ ശാശ്വതമായ ഭൂമിയല്ല. നമ്മുടെ സഹോദരായ ക്രൈസ്തവ സഹോദരങ്ങൾ പലപ്പോഴും പറയാറുണ്ട് എൻ സ്വദേശം ഈ വീടേ അല്ല, ഈ വീടേ ഞാൻ പരദേശി വാസിയാണല്ലോ. അക്കരെയാണ് എൻ സാബല്യ നാട്, അവിടെ എനിക്കൊരു നന്ന ഭവനമുണ്ട്. എന്റെ സാബല്യ നാട് അക്കരയാണ്, അവിടുത്തെ സാബല്യത്തിന് വേണ്ടി ജീവിക്കേണ്ടവനാണ് ഞാനിവിടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ താൽക്കാലിക ജീവിതം കൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് നാം തിരിച്ചെത്തേണ്ടവരാണ്. അല്ലാഹു തൗഫീക് നൽകട്ടെ. നമ്മുടെ ഇവിടുത്തെ റോൾ എന്താ? ഇവിടുത്തെ റോൾ എന്താ? തിരിച്ചു സ്വർഗത്തിലെത്തി അതിനുവേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു ഏറ്റവും അവസാനമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ഞായറാഴ്ച സൃഷ്ടിപ്പ് തുടങ്ങി. അല്ലാഹു സൃഷ്ടിക്കാൻ തുടങ്ങിയതെന്നാണ് ഒരു ഞായറാഴ്ച. നമ്മൾ ഞായറാഴ്ച പൊതു അവധിയായി വെച്ചിരിക്കുകയെ, പ്രത്യേകിച്ച് കല്ലൂരെല്ലാം ഗവൺമെന്റ് ജോലിക്കാരായതുകൊണ്ട് പൊതു അവധിയാണ്. പക്ഷെ അല്ലാഹു സൃഷ്ടിപ്പ് തുടങ്ങിയത് ഞായറാഴ്ചയാണ്. നമുക്കോ അത് പൊതു അവധിയാണ്. അല്ലാഹു ഞായറാഴ്ച സൃഷ്ടിപ്പ് തുടങ്ങി. ആറ് ദിവസം കൊണ്ട് അല്ലാഹു സൃഷ്ടിപ്പ് പൂർത്തിയാക്കി. അങ്ങനെയല്ലേ? ഖുർആൻ അല്ലാഹു അല്ലദീ ഖലഖ സമാവാതി വല്ലർള വമാ ബൈനഹുമാ ഫീ സിത്തതി അയ്യാം. ആകാശഭൂമികളെയും അവയ്ക്കിടയുള്ള സർവ്വതിനെയും അല്ലാഹു സൃഷ്ടിച്ചത് ഫീ സിത്തതി അയ്യാം, വെറും ആറ് ദിവസം കൊണ്ടാണ്. ആറ് ദിവസം കൊണ്ട് അല്ലാഹു ഈ ഭൂമിയെയും
ഈ ആകാശത്തെയും ഈ കാണുന്ന നബൂലകളും നക്ഷത്രങ്ങളും താരാപഥങ്ങളും ഉൽക്കകളും ഗാലക്സികളും എന്ന് വേണ്ട, ഈ കാണുന്ന നക്ഷത്രങ്ങളും ഈ കാണുന്ന സമുദ്രങ്ങളും കൊടുമുടികളും പർവ്വതങ്ങളും ജീവജാലങ്ങളും ഉറുമ്പുകളും വണ്ടുകളും കുയിലുകളും മാമലകളും മാനരകളും മയിലുകളും എല്ലാം അള്ളാ സൃഷ്ടിച്ചത് ആകെ 6 ദിവസം കൊണ്ടാണ്. അവസാനം 7-ാം 6-ാമത്തെ ദിവസം അള്ളാഹു പൂർത്തിയാക്കി. ഒരു വെള്ളിയാഴ്ച അസറിന്റെ സമയത്തിന് ശേഷം മഗ്‌രിബിന്റെ ഇടയിൽ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു. ഹദീസാണിത്, ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസാണ്. വെള്ളിയാഴ്ച അസറിന്റെ സമയം കഴിഞ്ഞ സമയത്തിന് ശേഷം അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു. മഗ്‌രിബിന്റെ ഇടയിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പ് പൂർത്തിയായി. അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് ഈ ഭൂലോകത്തെയാണ്. ഏറ്റവും അവസാനം അള്ളാഹു മനുഷ്യൻ എന്ത് ചെയ്തത്? സൃഷ്ടിച്ചത് അല്ലേ? അള്ളാഹു അതുകൊണ്ട് എന്താ ചെയ്തത്? മനുഷ്യനെ അള്ളാഹു അതിഥിയാക്കി. അള്ളാഹു ആതിഥേയനായി. നമ്മുടെ വീട്ടിലേക്ക് ഒരു വിശിഷ്ടാതിഥി വന്നാല് നമ്മൾ വീടൊക്കെ നന്നായിട്ട് പെയിന്റ് അടിച്ച് കമനീയമാക്കി നല്ല വസ്ത്രങ്ങളൊക്കെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി കുടഞ്ഞു വിരിച്ച് സ്ത്രീകളാണെങ്കിൽ ഫ്രണ്ടിലുള്ള എല്ലാം തൂത്തൊക്കെ കളഞ്ഞ് വരുന്ന അതിഥി എത്രത്തോളം ബഹുമാനപ്പെട്ടവനാണോ അതിനനുസരിച്ച് നമ്മുടെ വീട് നന്നാക്കും, നന്നായിട്ട് മോടി പിടിപ്പും. ഇനി രാഷ്ട്രപതിയാണ് വരുന്നതെങ്കിൽ താലപ്പൊലിയായിട്ട് കാത്തു നിൽക്കും. അങ്ങനെയൊക്കെ പല സൈസ് സ്വീകരണങ്ങളുണ്ട്. അള്ളാഹു എന്ത് ചെയ്തു? അള്ളാഹു ഈ ലോകത്തുള്ള എല്ലാത്തിനെയും സൃഷ്ടിച്ചിട്ട് നമ്മളോട് പറഞ്ഞു ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ചില കാര്യം ഞാൻ പറയാം. ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ സൃഷ്ടിച്ചു വെച്ചിട്ട് അള്ളാഹു പറഞ്ഞത് എന്താ? അള്ളാഹു ഏറ്റവും അവസാനം ആകാശഭൂമികൾ അള്ളാഹു സൃഷ്ടിച്ചിട്ട് പറഞ്ഞ മനുഷ്യാ നിനക്ക് വേണ്ടിതാ ഞാൻ സർവ്വതിനെയും സൃഷ്ടിച്ചിരിക്കുകയാണ്. ആകാശത്തെ അള്ളാഹു സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടി, ചന്ദ്രനെ സൃഷ്ടിച്ചത് അള്ളാഹു നമുക്ക് വേണ്ടി, സൂര്യനെ സൃഷ്ടിച്ചത് അള്ളാഹു നമുക്ക് വേണ്ടി, ഈ കാണുന്ന പർവ്വതങ്ങളെ സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടി, ഈ കാണുന്ന സമുദ്രങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടി. അള്ളാഹു പറഞ്ഞു നിനക്ക് വേണ്ടി സൃഷ്ടിച്ചത് മാത്രമല്ല, തമ്പുരാൻ എത്ര കരുണയുള്ളവനാണ്, നിനക്ക് കാണാൻ വേണ്ടി സൗന്ദര്യത്തോടെ നിനക്ക് കാണാൻ നീ താമസിക്കുന്ന ഭൂമിയായ വീട് ഞാൻ അലങ്കരിച്ചു വെച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് അലങ്കരിച്ചതെന്നറിയുമോ? അള്ളാഹു പറയുന്നു അള്ളാഹു നമുക്കൊരുക്കി വെച്ചിരിക്കുന്ന സൗന്ദര്യത്തിന്റെ കാഴ്ച കാണണോ? ഹോലാൻഡ് കാണാനുണ്ട്, ചെറുപ്പക്കാര് പോകാറുണ്ട്. വണ്ടർ വേൾഡ് കാണാനുണ്ട്, ചെറുപ്പക്കാര് പോകാറുണ്ട്. മൂന്നാർ കാണാനുണ്ട്, ചെറുപ്പക്കാര് പോകാറുണ്ട്. നൈനിറ്റാളും ലോസ് ആഞ്ചലസും മിസിസിപ്പിയും ഒക്കെ നമ്മുടെ ഏറ്റവും വലിയ വിനോദ കേന്ദ്രങ്ങളാണെങ്കിൽ മൂന്നാറുകളിലെ മഞ്ഞ് പെയ്തുറങ്ങുന്ന പച്ച പർവ്വതാനി വിരിച്ച പുൽമേട് കാണുമ്പോ ആനന്ദത്തോടെ നോക്കി നിൽക്കുന്ന മുസ്ലിമേ, അള്ളാഹു നിന്നോട് നോക്കാൻ പറഞ്ഞ ഒരേ ഒരു തീർത്ഥാടന ഒരേ ഒരു സൗന്ദര്യമുള്ള സ്ഥലം ഏതാണെന്നറിയുമോ? അള്ളാഹ് പറയുകയാണ് ആകാശത്ത് കാണുന്ന നിങ്ങളുടെ മുകളിൽ കാണുന്ന ആകാശത്തേക്ക് നിങ്ങളൊന്ന് നോക്കാത്തതെന്താ? നോക്ക് സഹോദരങ്ങളെ ആകാശത്തേക്ക്. അള്ളാഹ് പറയുന്ന കൈഫ ബനൈനാ, മോനെ ഭൂമിയിലേക്ക് നിന്നെ പറഞ്ഞു വിട്ടപ്പോ നിനക്ക് മഴ പൊഴിക്കാൻ വേണ്ടി ആകാശത്തെ ഞാൻ എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്ന് നീ കണ്ടോ? ആകാശത്തെ എങ്ങനെയാണ് ഞാൻ സൗന്ദര്യവൽക്കരിച്ചിരിക്കുന്നത് നീ കണ്ടോ? ആകാശത്തിൽ ഒരു കീറല് നിനക്ക് കാണാൻ പറ്റുമോ? 8 സെന്റിമീറ്റർ പോലും 8 മീറ്റർ പോലും ഉള്ള വ്യാസമില്ലാത്ത ഈ കാണുന്ന കെട്ടിടത്തിന് 4 തൂണുകളാണുള്ളതെങ്കിൽ 66,60,680,000 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ ഈ ഭൂമിയുടെ മേൽക്കൂരയായിട്ട് അള്ളാഹു ആകാശം പണിതിട്ട് ഇത്രയും വിശാലമായ ആകാശത്തെ താങ്ങി നിർത്താൻ എവിടെയാ സഹോദരങ്ങളെ ഒരു തൂണുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെയാ തൂണുള്ളത്? ഞാനെന്ന് ചോദിക്കട്ടെ, ഈ കോൺക്രീറ്റ് സൗധത്തിന്റെ മുകളിൽ ഇതിനെ താങ്ങാൻ പറ്റാത്ത ഭാരം വെച്ച് മേൽക്കൂരാട വീടിലെ അള്ളാഹു ആകാശം എന്ന് പറയുന്ന മേൽക്കൂര വെച്ചിരിക്കുകയാണ്. ആ മേൽക്കൂര താങ്ങുന്ന ഭാരം എത്രയാണെന്നറിയുമോ? ഈ ഭൂമിയേക്കാൾ 33 ലക്ഷം ഇരട്ടി പിണ്ട വലിപ്പമുള്ള സൂര്യനെ താങ്ങുന്നത് ഈ ആകാശമാണ്. ഈ ഭൂമിയേക്കാൾ സാന്ദ്രതയുള്ള ചന്ദ്രനെ താങ്ങുന്നത് ഈ ആകാശമാണ്. 10,000 കോടിയിലേറെ നക്ഷത്രങ്ങളെ താങ്ങി ആകാശം ഇത്രനാളായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് അള്ള ചോദിക്കുകയാ, മനുഷ്യ ഒന്ന് നോക്കടാ,
ആകാശത്തിൽ എവിടെയെങ്കിലും ഒരു കീറൽ കാണാൻ നിനക്ക് കഴിയുന്നുണ്ടോ? അല്ലാഹ് പറയുന്നു, ആരാണ് ഇതിന് തൂണ് കൊടുത്തത്? അല്ലാഹുല്ലദീ റഫ സമാവാതി ബിഗൈരി അമദിന തറൂനഹാ, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത തൂണുകൾ കൊണ്ട് ആകാശത്തെ താങ്ങി നിർത്തിയിരിക്കുന്നത് ഞാനാണ്. എത്ര ഭാരം വന്നാലും ആകാശമെന്ന മേൽക്കൂര താഴുകില്ല. ഹെയ്തി എന്ന് പറയുന്ന പശ്ചിമഗോളത്തിലെ ഏറ്റവും ചെറിയത് ഏറ്റവും വലിയ ദരിദ്രരാട്ടത്തില് ഒരു മിനിറ്റ് ഒന്ന് ഭൂമി കുലുങ്ങിയപ്പോ 1 കോടി മാത്രമുള്ള ജനങ്ങളിൽ 5 ലക്ഷം ജനങ്ങളുടെ വീട് തകർന്ന് തരിപ്പണമായി പോയെങ്കിൽ, മനുഷ്യന്റെ സർവ്വ സാങ്കേതിക വിദ്യകളും തകർന്ന് തരിപ്പണമായെങ്കിൽ, അല്ലാഹ് പറയുന്നു ആകാശം താങ്ങുന്ന വല്ലാത്ത ഭാരം എത്രയാണെന്നറിയോ? അത് പറയാൻ എനിക്കുള്ള വിവരമില്ല, അറിവില്ല സഹോദരങ്ങളെ. പക്ഷേ ഞാൻ പറയാം, നമുക്ക് മാത്രം അറിയാവുന്ന സൂര്യനും ചന്ദ്രനും ഭൂമിയും അടങ്ങുന്ന സൗരയൂഥം എന്ന് പറയുന്ന ഒരേ ഒരു ഗാലക്സി നമുക്കറിയാമല്ലോ. ദ മിൽക്കി വേ ക്ഷീരപഥം എന്ന് പറയുന്ന ഗാലക്സിയിലെ 10,000 കോടി ഗാലക്സിയിൽപ്പെട്ട ഒരു ഗാലക്സിയാണ് സൗരയൂഥം എന്ന് പറയുന്ന. ആ പടക്കുന്ന സൂര്യനും അതിനെ ചുറ്റി സഞ്ചരിക്കുന്ന 9 ഗ്രഹങ്ങളും മാത്രം അടങ്ങുന്ന സൗരയൂഥൻ മാത്രം ഞാൻ പറയട്ടെ, 1,40,000 കോടി സൗരയൂഥത്തിനേക്കാൾ വലിയ 40,000 കോടി ഗാലക്സികൾ ആകാശത്തിലുണ്ട്. അതിൽപ്പെട്ട ഒരേ ഒരു സാധനത്തെ കുറിച്ചാ ഞാൻ പറയുക. ഈ ഭൂമിയുടെ വ്യാസത്തിന്റെ 100 ഇരട്ടി വലിപ്പമുള്ള 13,92,80,000 കിലോമീറ്റർ വിശാല വിസ്തൃതയുള്ള 500 കോടി വർഷമാണ് സൂര്യൻ ഇതേവരെ ലോകത്തുണ്ടായിട്ട്. 500 കോടി വർഷമേ ആയിട്ടുള്ളൂ. 71% ഹൈഡ്രജനും 29% ഹീലിയവും നിറച്ചു വെച്ചുകൊണ്ട് ഈ ഭൂമിയേക്കാൾ 100 ഇരട്ടി വ്യാസമുള്ള സൂര്യൻ, ആ സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്ന 9 ഗ്രഹങ്ങള്, അതേതൊക്കെ ഗ്രഹമാണെന്നറിയുമോ? 4,880 കിലോമീറ്റർ വിസ്താരമുള്ള ബുധനും 12,104 കിലോമീറ്റർ വിശാല വിസ്തൃതമായി കിടക്കുന്ന ശുക്രനും 12,756 കിലോമീറ്റർ വിശാല വിസ്തൃതിയുള്ള ഭൂമിയും 6,787 കിലോമീറ്റർ നീണ്ടത് പറഞ്ഞു കിടക്കുന്ന ചൊവ്വയും 1,42,800 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴവും അതിന്റെ തൊട്ടടുത്തായി 51,800 കിലോമീറ്റർ വിശാല വിസ്തൃതമായി കിടക്കുന്ന യുറാനസും ഏറ്റവും ചെറിയ 3,000 കിലോമീറ്റർ മാത്രം വ്യാസമുള്ള യുറാനസും 49,500 കിലോമീറ്റർ വിശാല വിസ്തൃതമായ നെപ്റ്റൂണും അടക്കമുള്ള 9 ഗ്രഹങ്ങളെ ആകാശം താങ്ങി നിർത്തിയിരിക്കുകയാണ്. ഇതൊന്നിന്റെ മാത്രം കണക്കാണെങ്കിൽ ഇതിനെ പോലെയുള്ള 40,000 കോടി ഗാലക്സികൾ ഉണ്ട്. ഇത്രയും ഭാരം താങ്ങി വെച്ചിട്ട് അല്ലാഹ് പറയുന്നു, നോക്കടോ, നിനക്ക് വേണ്ടി സൃഷ്ടിച്ച ആകാശത്തിൽ ഒരു കീറല് പോലും നിനക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. മാത്രമോ വലക്കത് ഈ ആകാശത്തെ ഞാൻ നക്ഷത്രങ്ങളെ ഇടക്കിടക്ക് അടിച്ച് ഫിറ്റ് ചെയ്തിട്ട് നിനക്ക് എത്ര കാണാൻ നയനാനന്ദകരമായി ഞാൻ വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ആർക്കാന്നറിയുമോ? മനുഷ്യ, നിനക്ക് വേണ്ടി പടച്ചതാണ്, നിനക്ക് വേണ്ടി പടച്ചതാണ്. അല്ലാഹു പറയുന്നു, നമുക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ച അതിഥിഗ്രഹത്തിന്റെ വർണ്ണനയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതൊക്കെ അല്ലാഹു വെച്ച ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടി. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇതൊക്കെ വെച്ച എന്നെ നിങ്ങൾ ആരാധിക്കുക. നമ്മളെ ഭൂമിക്ക് വേണ്ടിയാണ് അല്ല. എന്റെ സഹോദരങ്ങളെ, മനുഷ്യരെ കൊണ്ട് പക്ഷെ ഒരു പ്രയോജനം ഇല്ല എന്നുള്ള കുഴപ്പം. വെള്ളം കുറഞ്ഞാലും ഭൂമിയിൽ കുഴപ്പമുണ്ടാവും ഇല്ലേ? സൂര്യന്റെ ചൂട് കുറഞ്ഞാലും ഭൂമിയിൽ കുഴപ്പമുണ്ടാവും. ഇവിടുത്തെ ജീവികൾ കുറഞ്ഞാലും ഭൂമിയിൽ കുഴപ്പമുണ്ടാവും. പക്ഷെ മനുഷ്യൻ എത്ര കുറഞ്ഞാലും ഭൂമിക്ക് ഒരു കുഴപ്പമില്ല. മനുഷ്യൻ എത്ര കുറഞ്ഞാലും ഭൂമിക്ക് കുഴപ്പമുണ്ടോ? ഇല്ല. കാറ്റ് കുറഞ്ഞാലും ഭൂമിക്ക് കുഴപ്പമാണ്, മഴ കുറഞ്ഞാലും ഭൂമിക്ക് കുഴപ്പമാണ്. മനുഷ്യൻ എത്ര കുറഞ്ഞാലും ഭൂമിക്ക് അത്ര നേട്ടമാണ്. ഭൂമിയുടെ 1/4 ഭാഗവും മനുഷ്യൻ കാണാത്ത പ്രദേശം. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? 1/3 ഭാഗവും ജലവണ്, 1/4 ഭാഗം മാത്രമാണ് മനുഷ്യൻ അധിവസിക്കുന്ന കരയുള്ളത്. ഭൂമിയുടെ 1/3 ഭാഗവും കടലാണ്, ജലമാണ്, സമുദ്രമാണെന്ന് പറയുമ്പോ പസഫിക് മഹാസമുദ്രമടക്കമുള്ള 16,52,50,000 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ പസഫിക് മഹാസമുദ്രവും 8,28,10,000 ചതുരശ്ര കിലോമീറ്റർ അനന്ത വിസ്തൃതമായി കിടക്കുന്ന അറ്റ്ലാന്റിക് മഹാസമുദ്രവും 7,36,80,000 കിലോമീറ്റർ നീണ്ടത് പറഞ്ഞു കിടക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രവും 95,17,000 കിലോമീറ്റർ വിശാല വിസ്തൃതമായി കിടക്കുന്ന ആർട്ടിക് മഹാസമുദ്രവും ഏറ്റവും അവസാനം നാം അധിവസിക്കുന്ന
നിൽക്കുന്ന അറബിക്കടലുണ്ടല്ലോ, 1,93,78,144 കിലോമീറ്റർ നീണ്ടു കിടന്ന് കിടക്കുന്ന അറബിക്കടലും ഈ ഭൂമിയുടെ 4/3 ഭാഗവും അപഹരിച്ചു പോകുമ്പോ ആ വിശാല വിസ്തൃതമായ കടലിന്റെ ഉള്ളിൽ മുങ്ങിത്തപ്പിയ മനുഷ്യൻ ഒന്നും അറിയില്ല ഈ ഭൂമിയെ കുറിച്ച്. ഇതിൽ 1/4 ഭാഗം മാത്രമാണ് കരയുള്ളത്. ആ കരയിൽ തന്നെ മനുഷ്യൻ പൂർണ്ണമായിട്ട് ജീവിച്ചിട്ടില്ല. സഹാറാ മരുഭൂമിയിൽ മനുഷ്യവാസമില്ല, താർപ്പിയുടെ ഭൂമിയിൽ മനുഷ്യവാസമില്ല. 1/4 തന്നെ മനുഷ്യവാസം അതിന്റെ പകുതിയിൽ മാത്രമാവുള്ളത്. ഈ 1/4 ഭാഗം തന്നെ ഭൂമിയുടെ 7 ഭൂഖണ്ഡങ്ങളാ. ആ 7 ഭൂഖണ്ഡങ്ങളിൽ പെട്ട ഒരു ഭൂഖണ്ഡമാണ് നമ്മുടെ ഏഷ്യാ ഭൂഖണ്ഡം. ആ ഏഷ്യാ ഭൂഖണ്ഡത്തിൽ പെട്ട എത്രയോ രാജ്യങ്ങളിൽ പെട്ട ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. നമുക്ക് ഭൂമിയെ കുറിച്ച് അറിയാവുന്ന അറിവെന്താണെന്ന് ചിന്തിച്ചു നോക്ക്. ആ ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങളിൽ പെട്ട ഒരു സംസ്ഥാനമല്ലേ ഗോവണി ചാരി വെച്ചിരിക്കുന്നത് പോലെ ഭൂപടത്തിന്റെ താഴെ കിടക്കുന്ന 38,863 ചതുരശ്ര കിലോമീറ്റർ കിടക്കുന്ന കേരളം. ആ കേരളത്തിന്റെ 14 ജില്ലകളിൽ പെട്ട ഒരു ജില്ലയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ല. ആ തിരുവനന്തപുരം ജില്ലയിലെ എത്രയോ ത്രിതല പഞ്ചായത്തുകൾ പെട്ട പഞ്ചായത്താണ് തോന്നക്കൽ പഞ്ചായത്ത്. ആ തോന്നക്കൽ പഞ്ചായത്തിലെ എത്രയോ വാർഡുകൾ പെട്ടൊരു വാർഡാണ് നാം താമസിക്കുന്ന ഈ കല്ലൂരടക്കമുള്ള വാർഡ്. ആ വാർഡിൽ തന്നെ എത്രയോ വീടുകളുണ്ട്. വേണ്ട, കാലാകാലങ്ങളായി കല്ലൂര് ജമാഅത്തിൽ താമസിക്കുന്ന നിങ്ങളോട് ഈ ജമാഅത്തിൽ എത്ര വീടുണ്ടെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ കഴിയോ? കൃത്യമായിട്ട് പറഞ്ഞാലേ തന്നെ ആ വീടുകളിലെ ആളുകളുടെ സ്ഥിതി വിവര കണക്ക് പറയാൻ പറ്റുമോ? വേണ്ട, നിങ്ങളുടെ തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവാസിയെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയോ? വേണ്ട, ഞാനെന്ന് ചോദിക്കട്ടെ, ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങളെല്ലാവരും കാല് ചവിട്ടി വെച്ചിരിക്കുന്ന ഈ ഭൂമി ഉണ്ടല്ലോ, ഓ കാൽപ്പാടത്തിന്റെ അടിയിൽ നിന്ന് ഒരുപിടി മണ്ണെടുത്ത് വെച്ചിട്ട് ഓ മണ്ണിലേതൊക്കെ ധാതു ലവണങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയോ? സഹോദരങ്ങളെ, അള്ളാഹ് സൃഷ്ടിച്ച 3-ാമത്തെ ലോകത്തെ കുറിച്ച് പറഞ്ഞാൽ ഈ ഭൂമിയെ കുറിച്ച് നമുക്കറിയാവുന്ന അറിവിന്റെ പരിമിതി എത്രയാ? കാൽപ്പാടത്തിന്റെ അടിയിൽ കിടക്കുന്ന ഒരുപിടി മണ്ണിനെ കുറിച്ച് പോലും പറയാൻ എനിക്കോ നിങ്ങൾക്കോ കഴിയില്ലെങ്കിൽ അള്ളാഹു പറയുകയാ, അള്ളാഹു പറയുകയാണ്, ഈ കാണുന്ന ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒക്കെ നിനക്ക് വേണ്ടിയാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നിട്ട് അല്ല പറയുന്നു, നിന്നെ സൃഷ്ടിച്ചതോ എനിക്ക് വേണ്ടിയാണ്. ഈ ആലമു ദുനിയായി നിന്നെ സൃഷ്ടിച്ചതോ എനിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് എന്നെ ആരാധിക്കണേ, എന്നെ സൂക്ഷിച്ചു ജീവിക്കണേ. ഇവിടെ നിന്ന് നീ ഒരു ദിവസം തിരിച്ചു പോകാനുള്ളതാണ്, ഒരു ദിവസം നീ ഇവിടെ നിന്ന് നടന്നു പോകാനുള്ളതാണ്. അതുകൊണ്ട് അല്ല പറഞ്ഞു, വത്തഖൂ യൗമൻ തുറജഊന ഫീഹി ഇലല്ലാഹ്. ഓ മനുഷ്യ, ഒരു ദിവസം നിന്നെ ഞാൻ എന്റെ അടുക്കലോട്ട് തിരിച്ചു വിടും. ആകാശം നരിക്കും, അന്ന് ഈ ഭൂമി നശിക്കും, അന്ന് ഈ കാണുന്ന സർവ്വതും നശിക്കും, മനുഷ്യനും നരിക്കും. കുല്ലുമൻ അലൈഹാ ഫാ, സർവ്വതും തകർന്നു തരിപ്പണമാകും. വയബഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വല് ഇക്റാം, മാന്യനും പ്രതാപവാനുമായ അല്ലാഹു മാത്രം ലോകത്ത് ബാക്കിയാകും. അല്ല നമ്മളോട് പറഞ്ഞു, ഇവിടെ കുറച്ചു നാൾ താമസിച്ചോ, ഇതിനൊരു അവസാനമുണ്ട്. എന്നാ അവസാനം? എന്നാ അവസാനം? നീ മരിക്കും, ഈ ആകാശവും പോകും, ഈ ഭൂമിയും പോകും, സർവ്വതും താഴെ പോകും. ഏതായാലും ഒരു ദിവസം മരിക്കും. ഒരു ദിവസം നിന്റെ ഫോട്ടോ വരും എവിടെ? ചരമകോളത്തിൽ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഈ ലോകത്ത് നിന്നൊരു അവസാനമുണ്ട്. മരണത്തോടുകൂടി നമ്മുടെ 3-ാമത്തെ ലോകം അവസാനിക്കും. എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല, എവിടെയാണ് മരിക്കുന്നതെന്നറിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, എവിടെ വെച്ചാലും നമ്മുടെ മരണം സുനിശ്ചിതമാണ്. എവിടെ മരിക്കുമെന്നറിയില്ല, എവിടെ കബറടക്കുമെന്ന് മനുഷ്യനറിയില്ല. മനുഷ്യനെല്ലാം അറിയാം, ചന്ദ്രനിൽ വെള്ളമുണ്ടോ എന്ന് മനുഷ്യൻ നോക്കുകയാണ്, ചൊവ്വയിൽ മനുഷ്യനുണ്ടോ എന്ന് നോക്കുകയാണ്. എന്തിനാണ് മനുഷ്യൻ ചന്ദ്രനിൽ വെള്ളമുണ്ടോ എന്ന് നോക്കുന്നത്? ഭൂമിയിലെ വെള്ളം മുഴുവനും കുടിച്ചെടുത്തിട്ട് കുപ്പിയിലാക്കി വിട്ടുകുമ്പ വീർപ്പിച്ചവൻ ഇവിടെ തീർന്നപ്പോ ഇനി ചന്ദ്രനിൽ വെള്ളമുണ്ടോ എന്ന് നോക്കുകയാണ്, കുപ്പിയിലാക്കി വിൽക്കാൻ വേണ്ടി എല്ലാ മനുഷ്യൻ നോക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യ, നിനക്കറിയാത്തത് ഒന്നേ ഒന്നേ ഉള്ളൂ, എവിടെയാണ് നീ മരിക്കുന്നതെന്നറിയില്ല. 3-ാമത്തെ 4-ാമത്തെ ലോകത്തിന്റെ തുടക്കമാണ്. എല്ലാവർക്കും അറിയാം എവിടെ വെച്ചാ മരിക്കണേ, നമ്മുടെ കബർ എവിടെ അടക്കണേ എന്ന് ആർക്കെങ്കിലും അറിയാവോ? ആർക്കറിയാം നമ്മുടെ കബർ എവിടെയായിരിക്കും, എവിടെയാ നമ്മുടെ കബർ കുഴിക്കപ്പെടുന്നേ? ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? പറ്റുമോ? ആർക്കും അറിയില്ല. കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സഹീഹായ ഹദീസ് ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്നു, അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. ആണല്ലോ, മണ്ണിൽ നിന്നാണ് അല്ലാഹു നമ്മളെ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന മണ്ണ്. എവിടെ നിന്നെടുത്തോ അവിടെ ആയിരിക്കും നിന്റെ കബറും കുഴിക്കും. എന്നെ സൃഷ്ടിക്കാനുള്ള മണ്ണല്ലാഹു എവിടെ നിന്നെടുത്തോ അവിടെ ആയിരിക്കും എന്റെ കബർ കുഴിക്കുക. ആ മണ്ണിലേ ഞാൻ മരിക്കൂ, അവിടെയേ എന്റെ കബർ അടക്കൂ.
ആർക്കറിയാം എന്നെ സൃഷ്ടിച്ചത് കാഞ്ഞാറാണോ, ഇപ്പൊ ഞാൻ താമസിക്കുന്ന കാരാളികോണത്താണോ, ഞാൻ ജോലി ചെയ്യുന്ന തിരുവനന്തപുരത്താണോ, ഇതല്ല വാതിന് പോണ വഴിക്ക് ഏതെങ്കിലും എവിടെയാണോ, എവിടത്തെ മണ്ണെടുത്താ സൃഷ്ടിച്ചെന്ന് ആർക്കെങ്കിലും അറിയാവോ? അറിയാവോ? അറിയില്ല. അതുകൊണ്ട് ഈ പള്ളിക്കാട്ടിൽ തന്നെ കിടക്കാന്ന് വിചാരിക്കണ്ട. അള്ളാന്റെ റസൂല് പറഞ്ഞതാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ മദീനയിലൂടെ കടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കൾ ഒരു സഹാബിയുടെ ഖബർ കുഴിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, ലിമൻ ഹാദൽ ഖബർ, ഈ ഖബർ ആർക്ക് വേണ്ടിയാണ് കുഴിക്കപ്പെടുന്നത്? സഹാബത്ത് പറഞ്ഞു, വത്ര നബിയേ, ലിറജുലിൻ മിനൽ ഹബശ, ഹബശയിൽ നിന്ന് വന്ന ഒരു സഹാബി, അയാൾ മദീനയിൽ മരിച്ചു നബിയേ, അയാൾക്ക് വേണ്ടിയാണ് ഈ ഖബർ കുഴിക്കപ്പെടുന്നത്. ആ സമയം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അത്ഭുതത്തോടെ അള്ളാഹുവിന്റെ റസൂൽ അത്ഭുതത്തിന്റെ വാക്ക് പറഞ്ഞിട്ട് പറയുകയാണ്, എന്തോ ഒരു അത്ഭുതമാണ്. ഹബിഷയിൽ അങ്ങ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ എത്തോപ്യയിൽ ജനിച്ച മനുഷ്യന് അയാളെ കബറടക്കാനുള്ള കബർ മദീനത്ത് കുഴിക്കുന്നുവോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണെന്നറിയുമോ? സീക്ക മിൻ അർലിൻ ഇലൽ അർലിൽ ലതീ ഖുലിഖ മിൻഹാ, സീക്ക മിൻ അർലിൻ അവൻ ജനിച്ച നാട്ടിൽ നിന്ന് അവനെ സൃഷ്ടിച്ച മണ്ണിലേക്ക് അല്ലാഹു അവനെ വലിച്ചു കൊണ്ടുവന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാ. അല്ലാഹു റസൂൽ പറഞ്ഞ എന്താ, അവൻ ജനിച്ച നാട്ടിൽ നിന്ന് അവനെ സൃഷ്ടിച്ച മണ്ണ് മദീനത്തെ മണ്ണാണ്, അതുകൊണ്ട് അവിടെ കൊണ്ട കബറടക്കപ്പെട്ടു. അതുകൊണ്ടല്ലേ ചില ആളുകൾ ഗൾഫിൽ വെച്ച് മരിക്കും, മയ്യത്ത് നാട്ടിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നടക്കൂല, അവിടെ തന്നെ കബറടക്കും. അതിന്റെ അർത്ഥം എന്താ? അയാളെ സൃഷ്ടിച്ച മണ്ണ് അവിടുത്തെ മണ്ണാണ്, ഇനി കൊണ്ടുവരണ്ടാന്ന് തീരുമാനിച്ചാലും താനെ നാട്ടിലെത്തും. കാരണം അവനെ സൃഷ്ടിച്ച മണ്ണ് കല്ലൂർ പള്ളിപ്പറമ്പിലെ മണ്ണാണ്. ദുനിയാവെന്ന് വേണം അതിന്റെ ഇടയിൽ എപ്പ മരിക്കുവോ ആ മരണത്തെ മാത്രം നോക്കി നിൽക്കേണ്ടവൻ, വേറൊന്നുമില്ല ദുനിയാവിൽ. മൂന്നാമത്തെ ലോകം കഴിയാൻ പോകുന്ന മരണത്തോടുകൂടിയാണ്. അള്ളാഹു മരിക്കുന്ന സമയത്ത് നല്ലവരായി മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. എവിടെയാണെങ്കിലും ജനിച്ച മണ്ണ് എവിടെയാണോ, പിടച്ച മണ്ണ് എവിടെയാണോ, അവിടെയാണ് കബറടക്കപ്പെടുക. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബ്നു സിരീൻ റഹിമഹുല്ല പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂലിന്റെ റൗളാ ശരീഫിന്റെ വലതു ഭാഗത്താണ് അബൂബക്കർ സിദ്ദീഖിന്റെ ഖബർ, ഇടതു ഭാഗത്താണ് ഉമർ ഫാറൂഖിന്റെ ഖബർ. വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. അവരെ മൂന്ന് പേരെയും അള്ളാഹു പടച്ച മണ്ണാ, തൊട്ടടുത്ത മണ്ണായത് കൊണ്ടാണ് അവരൊന്നിച്ച് കബറടക്കപ്പെട്ടതെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു സിരീൻ. സഹോദരങ്ങളെ, സിട്ടിച്ച മണ്ണ് എവിടെയാണെന്നറിയാത്ത നാം, മരണത്തിന്റെ ചൂളം വിളി കാത്തു നിൽക്കുന്ന നാം, അള്ളാഹു നമ്മളോട് പറഞ്ഞതെന്താ, സ്വർഗത്തിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. അതുകൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മരണത്തോടെ നമ്മുടെ നാലാമത്തെ ലോകം തുടങ്ങുകയാണ്, ആലമ ദുനിയാ പോവുകയാണ്. അതുകൊണ്ട് എപ്പോൾ മരിച്ചാൽ സ്വർഗം കണ്ട് മരിക്കണേ, എപ്പോൾ മരിച്ചാലും പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കണേ. ഞാനുമൊക്കെ ചിരിക്കുന്നവരാണ്, എത്ര നന്നായിട്ട് നമ്മൾ ഇത് സത്തമാനം കേട്ട് ചിരിക്കുന്നവരാണ്. എത്ര ചിരിച്ചിട്ടും കാര്യമില്ല സഹോദരങ്ങളെ, ഒടുക്കത്തെ ചിരി ചിരിക്കാൻ കഴിയണം, ഒടുക്കത്തെ ചിരി ചിരിക്കാൻ കഴിയണം. അതേത് ചിരിയാന്നറിയോ? ഇവിടെ വെച്ച് എത്ര ചിരിച്ചിട്ടും കാര്യമില്ല, ഒടുക്കത്തെ ചിരി ചിരിക്കാൻ കഴിയണം. ആ ചിരി ഏത് ചിരിയാന്നറിയുമോ? ഒരു സത്യവിശ്വാസിയുടെ അടയാളം എന്താന്നറിയോ? ജൊമറുകെ മോമിൻ ബതൂഗോയം, ജൊമറുകെ മോമിൻ തബസും ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ അടയാളം നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഒരു യഥാർത്ഥ സത്യവിശ്വാസി അവൻ മരിക്കുന്ന നേരത്ത് പുഞ്ചിരി അവന്റെ ചുണ്ടില് പൂത്തുലഞ്ഞു കിടക്കണം. അസ്രായീലിനെ കാണുമ്പോ അവൻ ചിരിക്കണം, അവന്റെ ചുണ്ടിൽ പുഞ്ചിരി പൂത്തുലഞ്ഞു കിടക്കണം. ആർക്കറിയാം മരിക്കുന്ന സമയത്ത് ചിരിക്കാൻ കഴിയുമോ? മരിക്കുന്ന സമയത്ത് ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അള്ളാഹു നമുക്ക് മരണത്തിൽ ചിരിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇവിടെ എത്ര ചിരിച്ചിട്ടും സഹോദരങ്ങളെ കാര്യമില്ല. അസ്രായീൽ വന്ന് റൂഹ് പിടിച്ചു പ്രാണവേദനയിൽ പെടയുമ്പോ അസ്രായീലിനെ നോക്കി ചിരിക്കാൻ കഴിഞ്ഞാൽ അള്ളാഹു എനിക്കും നിങ്ങൾക്കും ആ മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. മൂന്നാമത്തെ ലോകത്ത് ഇങ്ങനെ വിട പറയാൻ കഴിയണം, ഇങ്ങനെ വിട പറയാൻ കഴിയണം. ചില ആളുകൾ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ടില്ലേ? അവരുടെ മുഖത്തെന്തോ ഒരു പുഞ്ചിരിയാണ്, കണ്ടാൽ ചിരിച്ചുകൊണ്ട് കിടക്കുന്നത് പോലെ തോന്നും.
ചില ആളുകൾ മരിച്ചിട്ട് നോക്കുമ്പോ മരിച്ചെന്ന് തോന്നൂല, ചിരിച്ചോണ്ട് നിൽക്കണ പോലെ തോന്നുന്നു. എന്ത് കണ്ടിട്ടാ ചിരിക്കുന്ന മരിക്കുന്ന സമയത്ത്? ആറാമത്തെ ലോകത്തേക്ക് നാം വന്നതെങ്ങനെ എന്നറിയുമോ? ചുട്ടുപാകും നമ്മൾ വന്നത് കരഞ്ഞുകൊണ്ട്. പ്രസവത്തിന്റെ സമയത്ത് ഒരു നവജാത ശിശു കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. ചുറ്റും നിൽക്കുന്നവരോ ചിരിക്കുകയാണ്, കൺമണി പിറന്നല്ലോ, കുഞ്ഞിനിക്കു വന്നല്ലോ, നീയാണെങ്കിലോ കരച്ചിലാണ്. ചുറ്റും നിൽക്കുന്നവര് ചിരിക്കലാണ്. വലതത്തുക ഉമ്മുക യബിനാദമ ബാഖിയ والناس حولك الله كم مسرورا ഓ ആദമിന്റെ മോനെ, നീ ജനിച്ചപ്പോൾ നീ കരയുന്നു, ചുറ്റുപാട് നിൽക്കുന്നവർ ചിരിക്കുന്നു. ഇനി നീതാ പോകാൻ പോവുകയാണ്, നീ മരിക്കുമ്പോ എന്തിനാണ് പരിശ്രമിക്കേണ്ടത്? നീ മരണവെപ്രാളത്തിൽ പെടയുമ്പോ അന്ന് കരഞ്ഞ നീ ചിരിക്കണം. നിന്റെ ചുറ്റും നിന്ന് ചിരിച്ചവർ അന്ന് കരയണം. നീ മരിക്കുന്ന സമയത്ത് ഭാര്യ കരയുകയാണ്, മക്കള് കരയുകയാണ്, നാട്ടുകാര് വിലപിക്കുകയാണ്, അവൻ മരണപ്പെട്ടു പോയല്ലോ. എല്ലാവരും പൊട്ടിക്കരയുന്നു, നീയാണെങ്കിലോ മരണക്കിടക്കയിൽ കിടന്ന് പെടയുന്നു. അസ്രായീൽ റൂഹ് പിടിക്കുന്നു, തൊണ്ടക്കുടിയിൽ എത്തി നിൽക്കുന്നു, വാലുവല്ലാടെ കിടന്ന് മുട്ടിടിക്കുകയാണ്, പ്രാണവേദന അനുഭവിക്കുകയാണ്. കിടന്നിട്ട് കൂട്ടിയിടിക്കുകയാണ്, അല്ലാഹുവേ നിന്റെ അടുക്കലോട്ട് ഞാൻ വരികയാണ്. ഭാര്യ കിടന്ന് നിലവിളിക്കുന്നു, എന്റെ ഭർത്താവ് പോകുന്നുവോ? മക്കള് പറയുന്നു, ഉപ്പാ പോകല്ലേ, ഞങ്ങളെ വിട്ടു പോകല്ലേ. ആ സമയത്ത് നീ എന്ത് ചെയ്യണം? ഭാര്യ നിലവിളിക്കുമ്പോൾ നീ എന്ത് പറയണം? ഒരു ഭാര്യയും ഒരു ഭർത്താവും ഉണ്ടായിരുന്നത്രേ വിവാഹത്തിന്റെ വാർഷിക ദിവസം. ഭാര്യ തന്റെ ഭർത്താവ് കഴിഞ്ഞ വർഷം കല്യാണത്തിന് കൊടുത്ത പട്ടുസാരിയും എടുത്ത് തൊട്ടടുത്ത വീട്ടിലെ കല്യാണത്തിന് പോയി. അവിടെ കടന്ന് രസിച്ചു മതിക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് പറയുന്നത്, മോളെ നിന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി പെണ്ണേ. ആ പെൺകുട്ടി ഓടി വന്നു, നോക്കുമ്പോൾ ഭർത്താവ് ഉമ്മറപ്പടിയിൽ മലർന്നു കിടക്കുകയാണ്. വെള്ളത്തുണി പൊതിച്ചിട്ടുണ്ട്, ചന്ദനത്തിരികൾ കത്തുന്നുണ്ട്, ആളുകൾ ഇരുന്നു കൊണ്ട് അടക്കം പറയുന്നുണ്ട്. ആ പെൺകുട്ടി മാറത്തട്ടഹസിച്ചുകൊണ്ട് ഭർത്താവിന്റെ മയ്യത്തിന്റെ മുകളിലോട്ട് കമിഴ്ന്നു വീണു. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് വിവാഹത്തിന്റെ പട്ടുടയാട എനിക്ക് സമ്മാനിച്ചവനെ, എന്റെ ഗണങ്ങളിൽ മന്ത്രച്ചരട് കോർത്തവനെ, എന്നെ വിട്ട് നീ പോവുകയാണോ? എന്നെ ഏകയാക്കി നീ തിരിച്ചു പോവുകയാണോ? എന്നെ നീ തനിച്ചാക്കിയോ? ആ പെൺകുട്ടി കടന്ന് പൊട്ടിക്കരയുമ്പോ മയ്യത്തെടുക്കാൻ സമയമായി, പള്ളിക്കാട്ടിലോട്ട് യാത്ര പോകാൻ സമയമായി. കടന്ന് പൊട്ടിക്കരയുകയാണ്, എന്റെ ഭർത്താവിനെ കൊണ്ടുപോകരുത്, ഇവനെ ഞാനൊരു അവസാനത്തെ ചുടുചുംബനം കൊടുത്തുകൊള്ളട്ടെയോ. എത്രയോ മയ്യത്തെടുക്കുമ്പോ നമ്മൾ കാണുന്നുണ്ട് ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന ഭാര്യ. അവസാനത്തെ ചുംബനം കൊടുക്കാൻ ആ ഭാര്യ മരണപ്പെട്ടു പോയ ഭർത്താവിന്റെ നെറുകയിൽ ചുണ്ടു ചേർത്ത് വെക്കുമ്പോ മരണപ്പെട്ട ഭർത്താവ് പറയുന്നതായി കവി പറയുകയാണ്. പറയുന്ന മണ്ടി പെണ്ണേ, നീ എനിക്ക് ചുംബനം നൽകുന്നുവോ? ഇത്രയും നാളും നിന്റെ ചുംബനം എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ഇനി മുതൽ നിന്റെ ചുംബനം എനിക്ക് ആഗ്രഹമില്ല പെണ്ണേ. കാരണം എന്തെന്നറിയുമോ? ഞാൻ മരിച്ചത് മുതൽ സ്വർഗത്തിന്റെ ഹൂറിലി നിങ്ങൾ എനിക്ക് ചുംബനം തരാൻ കാത്തു നിൽക്കുമ്പോ നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് അടക്ക്, എന്നെ ഹൂറിലി നിങ്ങൾ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ എന്ന് പറഞ്ഞ് മരിക്കുന്ന സമയത്ത് ചിരിച്ചുകൊണ്ടിരുന്ന ഭർത്താവിനെ പോലെ എല്ലാവരും കരയുമ്പോ ചിരിച്ചുകൊണ്ട് വിട പറയാൻ കഴിഞ്ഞവൻ മനുഷ്യൻ. അല്ലാഹു നമുക്ക് ആ തൗഫീഖ് നൽകട്ടെ. എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെട്ടു പോകുമ്പോ ബന്ധങ്ങൾ ബന്ധുരം തന്നെയാണെങ്കിലും ബന്ധങ്ങളെല്ലാം തകർന്നു പോകും. നിർണയം വ്യർത്ഥങ്ങൾ ജീവിത ബന്ധങ്ങൾ ഉഴിയിൽ അർത്ഥം ഗ്രഹി
വിളിക്കുവാൻ കാലമെടുത്തു ഞാൻ. ബന്ധങ്ങൾ ബന്ധുരം തന്നെയാണെങ്കിലും ബന്ധങ്ങളെല്ലാം തകർന്നു പോകും നിർണയം. ഈ ബന്ധങ്ങൾ എത്ര വലുതാണെങ്കിലും എല്ലാ ബന്ധങ്ങളും ഒരു ദിവസം ബന്ധനങ്ങളാകും. ഭാര്യ ഭർത്താവിനോട് വിട പറയും, ഭർത്താവ് ഭാര്യയോട് സലാം പറയും. വ്യർത്ഥങ്ങൾ ബന്ധങ്ങൾ വ്യർത്ഥങ്ങൾ ജീവിത ബന്ധങ്ങൾ ഊഴിയിൽ. ഈ ലോകത്തെല്ലാ ബന്ധങ്ങളും വ്യർത്ഥമാണെന്ന് ഞാൻ അറിഞ്ഞ് തിരിച്ചറിഞ്ഞപ്പോ കാലമേറെ കഴിഞ്ഞുപോയി. എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്ത വൃദ്ധനായി മാറി. അതുകൊണ്ട് സഹോദരങ്ങളെ, മൂന്നാമത്തെ ലോകം അവസാനിക്കുകയാണ്. വിട പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് വിട പറയണം. അതാണ് നിന്റെ ജോലി. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമ്മുടെ ജോലി എന്താ? മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിച്ചാൽ അല്ലാഹു പറഞ്ഞ തറവാട്ടിലേക്ക് തിരിച്ചു പോകാം. ഇനി നമ്മുടെ അടുത്ത ജോലി തുടങ്ങാൻ ഏതായാലും മരണത്തോടുകൂടി അവസാനിക്കും ഇല്ലേ? അതല്ലെങ്കിൽ മൂന്നാമത്തെ ലോകം അവസാനിക്കണ എങ്ങനെയാ? ഖിയാമത്ത് നാൾ സംഭവിക്കും. സഹോദരങ്ങളെ, ലോകം അവസാനിക്കും ഏതായാലും, അത് ഉറപ്പാണ്, ആർക്കും സംശയമില്ല. അള്ളാഹു റസൂൽ ലോകാവസാനത്തിന് ഒത്തിരി അടയാളം പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ് നമ്മുടെ വിഷയം തീരാതെ വരും. കുറെ അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ള. അതിൽ പറഞ്ഞ ഒന്നാണ് ഒരു മൂന്നാം ലോകമായുദ്ധം ഉണ്ടാവുക. മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാവുക, അതിന്റെ ചാൻസിൽ എത്തി നിൽക്കുകയാണ് ലോകം. മൂന്നാം ലോകമായുദ്ധം ഉണ്ടാവാൻ പോവാണ്. ഇറാനെതിരെയുള്ള യുറേനിയം ആരോപണമൊക്കെ അതിന്റെ ഭാഗമാണ്. അള്ളാഹു റസൂല് പറഞ്ഞു, ബാബുൽ മലാഹിമിനെ കാണാൻ റസൂലുള്ള പറഞ്ഞാൻ, ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ഒരു രാജ്യമുണ്ടാകും. ആ രാജ്യമായിട്ട് ഗൾഫ് യുദ്ധത്തിന്റെ കാര്യമൊക്കെ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ഗൾഫ് യുദ്ധം ഉണ്ടാവും. അള്ളാഹു റസൂൽ പറഞ്ഞ ഒരു രാജ്യം, ആ രാജ്യത്തിന്റെ സാമ്പത്തിക സ്രോതസ് ഫീ മദ്ഫനിൻ, കുഴിച്ചെടുക്കുന്നതായിരിക്കും. റസൂലുള്ള പെട്രോൾ കണ്ടുപിടിക്കുന്നതിനൊക്കെ മുമ്പ് മരുഭൂമിയിലെ വാഹനം ഒട്ടകം മാത്രമായിരുന്ന കാലത്ത് അള്ളാഹു റസൂൽ പറഞ്ഞ ഒരു രാജ്യം വരും. ആ രാജ്യത്തിന്റെ സാമ്പത്തിക സ്രോതസ് ഫീ മദ്ഫനിൻ, കുഴിച്ചെടുക്കുന്ന സാധനമായിരിക്കും. എന്താ? പെട്രോളിയം. റസൂലുള്ള പറഞ്ഞു, ഇസ്മുഹു കൂത്ത്, അതിന്റെ പേര് കൂത്തെന്നായിരിക്കും. പിന്നീടായിരിക്കും അത് കുവൈത്തായത്. അള്ളാഹു റസൂൽ പറഞ്ഞ ബാബുൽ മലാഹിമിലെ കാണാം, ഇസ്മുഹു കൂത്ത്, ലോകാവസാനത്തിന്റെ അടയാളമാണ്. കൂത്തെന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്തെ ആക്രമിക്കും ഒരു രാജാവ്, ആരെന്നറിയുമോ? മലിക്കും മിനൽ ജബാബിറ, സ്വേച്ഛാധിപതിയായ ഒരു രാജാവ് കൂത്തിനെ ആക്രമിക്കും മദ്ഫനിന് വേണ്ടി, പെട്രോളിയത്തിന് വേണ്ടി. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആ സമയത്ത് കൂത്തെന്ന് പറയുന്ന ഗൾഫ് രാജ്യം, ഫയത്തുലുബിൽ ഔദലിൽ മഗ്‌രിബി, പടിഞ്ഞാറിനോട് സഹായം തേടും. പടിഞ്ഞാറൻ ശക്തികൾ ഈ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി തഹ്തറായാത്തിന് ശത്താ പല കോടികളുടെ കീഴിൽ ഇറാഖ് എന്ന് പറയുന്ന ഈ രാജ്യത്തെ ആക്രമിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞാണ് ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ് ഇറാഖിനെ ആക്രമിക്കും, അതിന് ഭക്ഷണ ഉപരോധമുണ്ടാകും. അത് കഴിയുമ്പോൾ വലനരകരുടെ ഇടയിൽ ഒരു സമൂഹം ഉടലെടുക്കും. ആ സമൂഹം ഏതെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മലയിടുക്കുകളിൽ പുതുതായി രൂപം കൊണ്ടുന്നൊരു സമൂഹം, അസ്മാഉഹും കുനാ വൻസാബുഹും ഖുറാ, അവരുടെ പേര് കുന്നിയത്തിന്റെ പേരായിരിക്കും. വൻസാബുഹും ഖുറാ, അവരുടെ പേര് ഗ്രാമത്തോട് ചേർന്ന് പറയുന്ന പേരായിരിക്കും. അവരെ ധാരാളം രോമങ്ങളുള്ള ആളായിരിക്കും. അഫ്ഗാനികളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്, പേര് കുന്നിയത്ത് പേരാണ്. അഹമ്മദ് ഷാ മുത്തവക്കിൽ എന്ന പേര് പോലെ, മുഹമ്മദ് റഫ്സഞ്ചാനി എന്ന പേര് പോലെ, ഗുൽബുദ്ദീൻ ഹിക്മത്തിയാർ എന്ന പേര് പോലെ, അവരവരുടെ ഗോത്രത്തിലേക്ക് ചേർന്ന് വരുന്ന പേരുകളുമായി ധാരാളം വലിയ താടിയുള്ള നല്ല ഉയരമുള്ള കണ്ടാല് ജനങ്ങൾ അത്ഭുതത്തോടെ നോക്കുന്ന ഒരു വിഭാഗം ആളുകൾ ലോകാവസാനത്തിന് മുന്നോടിയായിട്ട് വരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദുർ റസൂലുള്ളാ. കണ്ടതല്ലേ നമ്മള്? അഫ്ഗാനികളുടെ താടി എന്ന് പറഞ്ഞാൽ എന്തൊരു താടിയാ? ഹും അസ്ഹാബ് ഷുഊർ, വലിയ രോമുള്ള സൗദി പോർക്കരല്ലേ അഫ്ഗാനികളുടെ താടി. എന്താ അങ്ങനെ ഒരു സമൂഹം വരും, അവരെ അക്രമിച്ച് കീഴടക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അവസാനം ഇങ്ങനെ ലോകം മുഴുവനും അക്രമമൊക്കെ ഉണ്ടായി കഴിയുമ്പോ ഇസ്ലാമിക രാജ്യത്തിനെതിരെ സർവ്വതും വാളോങ്ങി നിൽക്കുമ്പോ ഇസ്ലാമിക സമൂഹം നോക്കും, പടച്ചവനെ ഞങ്ങൾക്കൊരു പൊതു നായകനെ കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെ അവർ ആഗ്രഹിക്കുമ്പോഴാണ് ഇമാം മഹ്ദി വരുന്നത്. ഇമാം മഹ്ദിയെ കഅബയിൽ വെച്ച് തവാഫ്, കഅബയിൽ തവാഫ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഇമാം മഹ്ദിയെ കണ്ടെത്തും. പറയണോ അത്? ഇമാം മഹ്ദി റജുലുൻ ആദിയുൻ, ഇപ്പോൾ ലോകത്ത് ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ്. റജുലുൻ ആദിയുൻ സാധാരണ മനുഷ്യനാണ്. ഇസ്മുഹു മുഹമ്മദ്, അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നാണ്.
എവിടെയാണെന്നറിയില്ല. ലോകം മുഴുവൻ ഇസ്ലാമിനെതിരെ വാളോങ്ങി നിൽക്കുമ്പോ 12 രാജ്യങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട അബുദാലികൾ, അള്ളാഹുവേ മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ആരുമില്ലല്ലോ തമ്പുരാനെ എന്ന് വിചാരിച്ച് അവർ കഅബയിൽ പോയി തവാഫ് ചെയ്യുമ്പോ ഈ 12 രാജ്യത്തിൽ നിന്ന് വന്ന അബുദാലികൾ പരസ്പരം കണ്ടുമുട്ടും. അവർ പറയും മുസ്ലിം ലോകത്തിന്റെ അപകടകരമായ ഭാവിയെ കുറിച്ച് അവർ സംസാരിക്കുമ്പോൾ പറയും അള്ളാഹുന്റെ റസൂൽ അവസാന കാലത്ത് മുസ്ലിം സമൂഹത്തിന് നേതാവായിട്ടൊരു ഇമാം മഹ്ദി വരൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്കൊന്ന് അന്വേഷിച്ചാലോ. അങ്ങനെ അവർ ഇമാം മഹ്ദി അന്വേഷിക്കും. ഇമാം മഹ്ദി ഇവരെ തന്നെ അന്വേഷിക്കും. അന്ന് ഹജ്ജിന് ഇമാം മഹ്ദി അവിടെ ഉണ്ടാവും. തന്നെ അന്വേഷിച്ച ആളുകൾ വരുന്നു എന്ന് പറഞ്ഞ് ഇമാം മഹ്ദി മക്കയിൽ നിന്ന് മദീനയിലോട്ട് ഓടും, ഇവര് പുറകെ ഓടും. ഇമാം മഹ്ദി മദീനയിലെത്തുമ്പോൾ ഇവരും മദീനയിലെത്തും. അപ്പൊ ഇമാം മഹ്ദി മദീനയിൽ നിന്ന് മക്കയിൽ വരും, അവർ മക്കയിൽ വരുമ്പോൾ ഇമാം മഹ്ദി വീണ്ടും മദീനയിലോട്ട് പോകും. അങ്ങനെ ഒരു ദിവസം 5 പ്രാവശ്യം ഇമാം മഹ്ദി മക്കയുടെയും മദീനയുടെയും ഇടയിൽ പോകുന്നതാണ്. 400 കിലോമീറ്റർ മക്കയുടെ മദീനയുടെ ഇടയിൽ 5 പ്രാവശ്യം ഒരു ദിവസം കൊണ്ട് പോയി വരണമെങ്കിൽ ഏത് വാഹനത്തിൽ പോകും? അല്ലാഹ് റസൂൽ വൻ ഇമാം മഹ്ദി സഞ്ചരിക്കുന്ന വാഹനം, അതിന് 2 ചെവി ഉണ്ടാകും, വാലിന്റെ ഭാഗം പൊങ്ങിയിരിക്കും. ഏതായിരിക്കും? ഇതൊക്കെ നമ്മൾ കാണാൻ പോകണം. റസൂലുള്ളാഹിയുടെ സഹിയായ ഹദീസ് അല്ല ഉമ്മ റസൂൽ പറഞ്ഞ റസൂൽ പറഞ്ഞു ഞാൻ പറഞ്ഞല്ല. കിതാബുൽ ഫിത്തലും കിതാബ് ബാബുൽ മലാഹിമിലും കാണാം. ലോകത്തുള്ള പ്രശസ്ത പണ്ഡിതന്മാർ ഇത് നിരീക്ഷണ വിധേയമാക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അഫ്ഗാനിൽ ഇത്രയേറെ ആളുകൾ രോമാവൃതമായ വളരെയേറെ ജനങ്ങൾ മുഴുവനും അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു സമൂഹം ലോകത്ത് വന്ന് ഇസ്ലാമിക സമൂഹത്തൊരു വിപ്ലവം സൃഷ്ടിക്കുമ്പോ, താലിബാൻ വന്നതുപോലെ ഒരു വിപ്ലവത്തിന്റെ സൃഷ്ടിക്കുമ്പോ, ലോകത്തുള്ള പടിഞ്ഞാറിന്റെ ശക്തികൾ അവരെ ആക്രമിക്കാൻ തീരുമാനിക്കും. അഫ്ഗാനിലെ ഈ രോമാവൃതമായ ആളുകളെ ആക്രമിക്കാൻ പോകുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന മനുഷ്യന്, ആ മനുഷ്യന് ഒരു വികലാംഗനായ മനുഷ്യനായിരിക്കുമെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആമിനയുടെ മുത്തേ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഫ്ഗാൻ ഭൂപടത്തിൽ പോലും ഇല്ലാത്ത കാലത്ത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അഫ്ഗാനിലെ ആളുകൾ ആക്രമിക്കാൻ വേണ്ടി പ്രഖ്യാപിക്കുന്ന മനുഷ്യന് റജുലുൻ റജാ, ഒരു വികലാംഗനായിരിക്കുന്ന മനുഷ്യനാണെന്ന് നബി തങ്ങൾ പറഞ്ഞ് 14 നൂറ്റാണ്ട് കണ്ടപ്പോ അഫ്ഗാനെ ആക്രമിക്കാൻ പോകുന്നു എന്ന് BBC ചാനലിൽ പറഞ്ഞതാരെന്നറിയോ? റിച്ചാർഡ് മൈർസ് എന്ന് പറയുന്ന ലോകമായുധത്തിൽ ഒരു കാല് നഷ്ടപ്പെട്ടു പോയ അമേരിക്കൻ കരസേനയുടെ മേധാവി റിച്ചാർഡ് മൈർസ് ഒരു കാലില്ലാതെ വീൽചെയറിൽ കടന്നു വന്ന് ഞങ്ങൾ അഫ്ഗാനെ ആക്രമിക്കാൻ പോകുന്നെന്ന് പറയുമ്പോ, ആമിനയുടെ മുത്തേ അങ്ങേ കായിര സലാം അങ്ങ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു, അത് ചെയ്യുന്ന മനുഷ്യൻ വറജുലുൻ അറദാ, ഒരു വികലാംഗനായിരിക്കും. റിച്ചാർഡ് മൈർസ് ഒരു കാലില്ല, വീൽചെയറി വന്നിട്ടാണ് പറഞ്ഞത് BBC അഫ്ഗാൻ ആക്രമിക്കാൻ പോകുന്നു. ഇനി ലോകം അവസാനിക്കാൻ പോകുന്നത് തെളിവേണോ? മാത്രമല്ല റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങനെ ഇമാം മഹ്ദി വരും. ഇമാം മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് കഴിയുമ്പോ അവസാനം എല്ലാത്തിനും പരിഹാരമായി, എല്ലാത്തിനും പരിഹാരമായി. ഇമാം മഹ്ദി ലോകത്തെ നയിക്കും, ലോകം മുഴുവനും ഇസ്ലാമിന്റെ കീഴിൽ വരും. അങ്ങനെ ഇമാം മഹ്ദിയുടെ കീഴിൽ ലോകം മുഴുവന് സമൃദ്ധിയുണ്ട്. പെലിയുടെ കാര്യം പോലെ കള്ളവുമില്ല, പുളിയുമില്ല, എള്ളോളമില്ല, പുളിവചനോ എന്ന് പറഞ്ഞതുപോലെ എല്ലായിടത്തും ശാന്തി കളിയാടുമ്പോ മുസ്ലിമീങ്ങൾ സമാധാനത്തോടെ കിടന്നുറങ്ങും. അതാ അടുത്ത വാർത്ത വരുന്നത്, അതാ ഖുറൂജു മസീഹി ദജ്ജാൽ. ദജ്ജാല് പുറപ്പെടലായി. ദജ്ജാല് മനുഷ്യരെ മുഴുവനും കൊന്നൊടുക്കുമ്പോ, ദജ്ജാല് മനുഷ്യരെ മുഴുവനും കൊന്നൊടുക്കുമ്പോ, ദജ്ജാല് മനുഷ്യരെ മുഴുവനും 800,000 ജൂതന്മാര് ദജ്ജാലിന്റെ പുറകിലണി നിരക്കും. ഇന്നത്തെ ഇസ്രായേലിന്റെ സന്താനങ്ങൾ പലസ്തീനിലെ പാവപ്പെട്ടവരെ വിമാനവേദ പീരങ്കികളുടെ മുമ്പിൽ തച്ചുടയ്ക്കുന്ന ഇസ്രായേലിന്റെ ജൂതന്മാര്, 900,000 ജൂതന്മാര് ദജ്ജാലിന്റെ പുറകിലുണ്ടാകും. മുസ്ലിമീങ്ങളെ മുഴുവനും ദജ്ജാലും മനുഷ്യരെ രണ്ടായിട്ട് കീറി കാണിക്കും. അത്രേ രണ്ടായിട്ട് കീറിയിട്ട് വീണ്ടും മുട്ടിച്ചു കാണിക്കും. അവൻ കയ്യിൽ വെച്ച് തീപ്പന്തം ഉണ്ടാക്കി കാണിക്കും. കടലിലെ വെള്ളം മുഴുവനും കുടിച്ചു വറ്റി കാണിക്കും. മുസ്ലിമീങ്ങളെ മുഴുവനെ കത്തിക്കരിച്ച് ചാമ്പലാക്കുമ്പോ, മുസ്ലിമീങ്ങൾ ഇമാം മഹ്ദിയോട് പരാതി പറയുമ്പോ, ഇമാം മഹ്ദി ദജ്ജാലിനെ നേരിടാൻ വേണ്ടി യാത്ര ചെയ്യും. അവർ യാത്ര ചെയ്ത് ദമിഷ്കിലെ പള്ളിയിലെത്തും. അവിടെ അസർ നമസ്കാരത്തിന് ബാങ്ക് വിളിച്ച് കാത്തിരിക്കുമ്പോ, അതാ ദമിഷ്കിലെ പള്ളിയുടെ വെള്ളമിനാരത്തില്, കിഴക്കേ ഭാഗത്തുള്ള വെള്ളമിനാരത്തില്, മിമ്മിനാരത്തിൽ ദമിഷ്കിലെ പള്ളിയിലെ വെള്ളമിനാരത്തില്, അതാ ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിറങ്ങുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്.
ഈസാനബി വരും ദിമിഷ്കിലെ പള്ളത്തിയിലോ വെള്ളമിനാരത്തില്. അള്ളാഹുന്റെ റസൂൽ എന്ന് പറയുമ്പോ ദിമിഷ്കിൽ ഇസ്ലാം ചെന്നിട്ടും ഇല്ല, അങ്ങനെ ഒരു പള്ളിയില്ല, അതിനൊരു വെള്ളമിനാരവും ഇല്ല. പക്ഷെ ഇപ്പൊ അതിന് പള്ളിയുണ്ട്, വെള്ളമിനാരം ഉണ്ട്. കിഴക്കേ ഭാഗത്ത് വെള്ളമിനാരമേ മിനാരത്തിൽ ബൈള. ഈസാനബി വന്നിറങ്ങും, ഈസാനബി ഭരിക്കും, അതിനുശേഷം യൗജൂജ് മൗജൂജ് വരും, ദാമ്പത്തില്ലറൽ വരും, ജഹ്ജാ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി വരും. ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്താകും. നബി തങ്ങളുടെ റൗദയുടെ തൊട്ടടുത്ത് സ്ഥലം ഇട്ടിട്ടുണ്ട്, അവിടെ കൊണ്ട് അടക്കും. ഒരു വിശാലമായ വിഷയമാണ്, നമുക്ക് പിന്നീട് എപ്പോഴേലും പറയാം. അത് പറഞ്ഞു തന്നാൽ നാളെ നാളെ കഴിഞ്ഞും തീരൂല. ഏറ്റവും അവസാനം, ലോകാവസാനത്തിന്റെ ഏറ്റവും അവസാനത്തെ അടയാളം എന്താ? ഒരു സൂര്യഗ്രഹണം ഉണ്ടാവും. ലോകാവസാനത്തിന്റെ ഏറ്റവും അവസാനത്തിന് തൊട്ടുമ്പോൾ അടയാളം ഒരു സൂര്യഗ്രഹണം ഉണ്ടാവും. ഇപ്പൊ ഒരു സൂര്യഗ്രഹണം നടന്നില്ലേ, ഉച്ചയ്ക്ക് രാത്രിയായി, പേടിച്ച് വിറച്ചു നിന്നു. മണക്കാട് ഞാൻ ജുമയ്ക്ക് സൂര്യഗ്രഹണം പറഞ്ഞപ്പോ പിറ്റാഴ്ച വേണേൽ പൊന്നുസ്താങ്ങൾ വല്ലാതെ പേടിപ്പിച്ചോളന്നു. ഞാൻ പേടിപ്പിച്ചിട്ട് അള്ള പറഞ്ഞല്ലോ, താലിക്ക യുഹവിഫുല്ലാഹു ബിഹി ബാദ. സൂര്യഗ്രഹണം മനുഷ്യരെ പേടിപ്പിക്കാൻ വേണ്ടി അള്ള വെച്ചിരിക്കുകയാണ്. കിയാമത്താളിൽ മുമ്പ് ഒരു സൂര്യഗ്രഹണം ഉണ്ടാവും. ഒരു രാത്രി ജനങ്ങൾ ഇഷാനിസ്കാരമൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങിയിട്ട് രാവിലെ നോക്കുമ്പോ സൂര്യനെ കാണാനില്ല. രാവിലെ സൂര്യ ഉദിക്കുന്നില്ല, കുരാ കൂരിട്ട് വെളിച്ചമില്ല. അന്ന് വെളിച്ചത്തിന് വേണ്ടി ഏതൊക്കെ സംവിധാനമുണ്ടോ, തീപ്പെട്ടി ഉരച്ചാൽ കത്തൂല, ലൈറ്റിട്ടാല് തെളിയൂല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങൾ വിശന്ന് കിടന്ന് കരഞ്ഞ് 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 അവസാനം 72-73 ദിവസം കഴിഞ്ഞിട്ടാണ് സൂര്യ ഉദിക്കുന്നത്. ഉദിക്കുന്നത് എവിടെ നിന്നാ? പടിഞ്ഞാറ് നിന്ന്. അതേവരെ കിടക്കുതിച്ച സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കും. പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിച്ചാൽ അതോടെ തൗബയുടെ വാതിൽ അടക്കപ്പെട്ടു. ഇനി ആര് പറഞ്ഞാലും തൗബ സ്വീകരിക്കപ്പെടുകയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലോകാവസാനത്തിന്റെ ഏറ്റവും അവസാനത്തെ അടയാളം. അതെന്തറിയുമോ? കഴിവാലയം പൊളിക്കപ്പെടുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. 60,000 വരുന്ന ആളുകളെ കഴിവാലയം പൊളിക്കും. അതിലൊരു മനുഷ്യൻ കഴിവാലയത്തിന്റെ മുകളിലെ നിൽക്കും, കഅബയുടെ ഇട്ടിക പിഴുതെടുക്കും. ആ മനുഷ്യന്റെ കുതികാല് അവന്റെ കാലിന്റെ വിരൽ പുറകോട്ടും കാലിന്റെ കുതി മുമ്പോട്ടുമായി ഇരിക്കുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. 60,000 പേര് നിരന്ന് നിരന്ന് ജിദ്ദ കടലിടുക്ക് വരെ നിൽക്കും. ഓരോ ഇട്ടികയും കൈമാറി കൈമാറി കഴിവാലയത്തിന്റെ കല്ലുകൾ ജിദ്ദ കടലിടുക്കിലേക്ക് വലിച്ചെറിയും. കഴിവാലയം പൊളിക്കപ്പെട്ടാൽ പിന്നെ ഒരു മനുഷ്യന് നിസ്കാരമില്ല, കിബിലയില്ലാതെ പിന്നെന്ത് നിസ്കാരമാണ്? നിസ്കാരമില്ല, നോമ്പില്ല, തസ്ബീഹില്ല, ഒന്നുമില്ലാതെ 3 ദിവസം ജനങ്ങൾ കിടന്നുറങ്ങും. അവസാനം അതാ ഒരു ദിവസം വ്യാഴാഴ്ച കിടന്നുറങ്ങി, വെള്ളിയാഴ്ച രാവിലെ സുബഹിന്റെ സമയമാകുമ്പോ പള്ളിയുടെ ബാങ്കല്ല കേൾക്കുന്നത്, ഒരു വല്ലാത്ത ശബ്ദം കേൾക്കുന്നു സൈറൻ മുഴങ്ങുന്നത് പോലെ. അതേതെന്നറിയുമോ? ഇസ്റാഫീൽ സൂറന്ന കാഹളത്തിൽ ഊതുന്നതാണെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. രാവിലെ കേൾക്കുന്നത് ഇസ്റാഫീൽ സൂറന്ന കാഹളത്തിൽ ഊതുന്ന ാണ് വെള്ളിയാഴ്ചയാണ് ലോകം അവസാനിക്കുന്നത്. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് അവസാനിക്കണ ഏതായാലും എന്നായിരിക്കും? വെള്ളിയാഴ്ച ആയിരിക്കും. വെള്ളിയാഴ്ച എങ്കിലും പള്ളിയിൽ പോണേ. ലോകാവസാനം ഏതായാലും വരുന്ന വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച പള്ളിയിൽ ചെല്ലുമ്പോൾ എപ്പോഴും ദുആ ചെയ്യണം, അല്ലാഹു ഈ വെള്ളിയാഴ്ച ആക്കല്ലേ. വെള്ളിയാഴ്ച പോകൂല. ഞാൻ കൊല്ലത്ത് ചോദിക്കുമ്പോ ഒരാളെന്നെ മോളുടെ കല്യാണത്തിൽ വിളിക്കാൻ പറഞ്ഞു. ഞാൻ വെച്ച് നിങ്ങൾ ഇവിടെ താമസിക്കുന്നത്? അതെ. ഞാൻ വെള്ളിയാഴ്ച പോലും കണ്ടിട്ടില്ലല്ലോ നിങ്ങളെ. അത് ഉസ്താദ് എനിക്ക് വീട്ടിൽ ഇരുന്നാ കേൾക്കാന്ന്. വെള്ളിയാഴ്ച ജുമയ്ക്ക് വരാത്ത എന്നാ ഉസ്താദ്? എനിക്ക് വീട്ടിൽ ഇരുന്നാ കേൾക്കാന്ന്. ഇത്രയൊക്കെ ആയിട്ട് മനുഷ്യന്റെ അവസ്ഥ ഇതാണ്. ലോകാവസാനം സംഭവിക്കുന്ന രാവിലെ, ഒരു വെള്ളിയാഴ്ച രാവിലെ അതാ കേൾക്കുന്നു കിടക്ക് നിന്നൊരു വല്ലാത്ത ശബ്ദം. ആ ശബ്ദം എന്തോ ഒരു ശബ്ദമാണെന്നറിയുമോ? ആ ശബ്ദം എന്ത് ശബ്ദമാണല്ല തന്നെ പറയട്ടെ. ഇൻകാനത്ത് ഇല്ലാത്തയാസീനാണ് ഒരു ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം കേൾക്കുന്നു. ൂറന്നകാകളത്തിൽ ഒന്നാമത് ഊതിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്നറിയുമോ? ൂറന്നകാകളത്തിൽ ആദ്യം ഊതിക്കഴിഞ്ഞാൽ
ഈ ഭൂമിയിലുള്ള ആകാശ ഭൂമിയിലുള്ള സർവ്വതും തകർന്ന് തരിപ്പണമാകും അത്രേ. എല്ലാം തകർന്ന് തരിപ്പണമാകാൻ തുടങ്ങും. ഈ ആകാശമില്ല, സൂര്യനില്ല, ഭൂമിയില്ല, ചന്ദ്രനില്ല, നക്ഷത്രമില്ല, താരാപഥമല്ല. അല്ലാഹ് പറയുന്നു സൂര്യനെ ചുരുട്ടപ്പെടും. ഇസ്രാവീൽ ഊതിക്കടിഞ്ഞാൽ പിന്നെ സൂര്യനില്ല, സൂര്യനെ ചുരുട്ടപ്പെടും. സൂര്യനെ ചുരുട്ടുന്ന സമയം അല്ലാഹ് പറയുകയാണ് കവ്വറ എന്ന് പറഞ്ഞാല് തുണി ചുരുട്ടണ മാതിരി 1.5 ഡിഗ്രി സെന്റിഗ്രേഡിൽ കത്തിജ്വലിക്കുന്ന സൂര്യനെ ചുരുട്ടപ്പെടും. അല്ലാഹു പറയുന്നു വൈദന്നുജൂമുൻ ഖദറത്ത്, ആ സമയത്ത് നക്ഷത്രങ്ങൾ മുഴുവനും മൂവാണ്ടമാങ്ങ വീടുന്നത് മാതിരി വീടാൻ തുടങ്ങും. ശാസ്ത്രം തന്നെ പറയുന്നത് എന്താണെന്നറിയോ, ഈ സൂര്യനിലും നക്ഷത്രങ്ങളിലും ഉള്ളത് ഹൈഡ്രജനും ഹീലിയവുമാണ്, അതുകൊണ്ടാണ് ഇത് കത്തുന്നത്. ഹൈഡ്രജനും ഹീലിയവും തീർന്നു കഴിഞ്ഞാൽ ഈ നക്ഷത്രങ്ങൾ മുഴുവന് ചുരുങ്ങാൻ തുടങ്ങും. അത് ചുരുങ്ങി ചുരുങ്ങി അവസാനം ആകാശത്തൊരു പൊട്ടക്കിണറുണ്ട് അത്രേ. അതിന്റെ പേര് ദ ബ്ലാക്ക് ഹോൾ, തമോഗർത്തം എന്ന് പറയുന്ന ഒരു വലിയ കുഴിയുണ്ട്. ഈ നക്ഷത്രങ്ങൾ ചുരുങ്ങി ചുരുങ്ങി വൈറ്റ് ടു ഡാർഫ്, വെളുത്ത കുള്ളൻ എന്ന് പറയുന്ന അവസ്ഥയിൽ ഈ കുഴിയിലെ കുരുകി ഉരുകി ഒലിക്കാൻ തുടങ്ങും. തമോഗർത്തത്തിലേക്ക് ബിഗ് ബാങ് തിയറി പഠിക്കുന്ന കുട്ടികൾക്കറിയാം ഈ സൂര്യന്റെ അവസാനം എങ്ങനെയാണ്. ശാസ്ത്രം തന്നെ പറയുകയാണ് ഒരിക്കലേതായാൽ സൂര്യൻ തകരും. ഈ സൂര്യൻ മുഴുവൻ കൊച്ചു കൊച്ചായി ഉരുകി കുഴികളിലേക്ക് പോയി വീടും. ആ സൂര്യനും നക്ഷത്രങ്ങളും ഉരുകി ഒലിച്ചു വീടുന്ന ദ്രാവകമുണ്ടല്ലോ, അത് ഒരു സ്പൂണിൽ കോരിയെടുത്തിട്ട് അത് കൊണ്ടുവന്ന് തൂക്കി നോക്കിയാൽ ആ ഒരു സ്പൂൺ ദ്രാവകത്തിന് 1000 ടൺ ഭാരമുണ്ടാകുമെന്ന് ശാസ്ത്രലോകം പറയുമ്പോ അല്ലാഹു 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയുകയാ, ഫലാ മനുഷ്യ കാര്യം നീ നിശ്ചയിക്കുന്നത് പോലെയല്ല. നക്ഷത്രങ്ങൾ വീഴുന്ന സ്ഥലത്തെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുകയാ. അല്ലാഹ് പറയുന്ന നക്ഷത്രം പോയി വീഴുന്ന ഒരു ഗുഹയുണ്ടെന്ന് ഖുർആൻ സൂറത്തുൽ വാഖിയിൽ പറയുമ്പോ, സൂര്യൻ തകരും നക്ഷത്രം തകരും. സഹോദരങ്ങളെ, സൂര്യൻ നോക്കുമ്പോ ഇസ്രാവീലിന്റെ കാഹളം കേട്ടിട്ട് ജനങ്ങൾ നോക്കുമ്പോ സൂര്യനെ കാണാനില്ല, നക്ഷത്രങ്ങൾ തിരിഞ്ഞ് താഴോട്ട് വീഴുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു വൈദൽ ജിബാലു സുയിറത്ത്, പർവ്വതങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമാകലായി. ആ സമയത്ത് ഭൂമിയുടെ അവസ്ഥ എന്താ? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാര വാഹറദത്തിൽ അർളു അഫ്കാലഹ, ഭൂമി കിടുകിടാകടന്ന് പറക്കാൻ തുടങ്ങി. ഭൂമി പല കഷണങ്ങളായിട്ട് പൊട്ടിപ്പിളരലായി. അതിന്റെ ഉള്ളിൽ കിടക്കുന്ന സർവ്വ വസ്തുക്കളും പുറത്തോട്ട് തള്ളലായി. തഫ്സീറിൽ കാണാം അതേവരെ മയ്യത്തടക്കിയ മയ്യത്തുകൾ മുഴുവനും കല്ലൂർ പള്ളിക്കുള്ളിൽ അടക്കപ്പെട്ട സർവ്വ മയ്യത്തുകളും വെളിയിലോട്ട് നടക്കലായി. മനുഷ്യൻ നോക്കുമ്പോ അവന്റെ താൽപ്പൂടിലൂടെ മയ്യത്തുകളുടെ പ്രവാഹം ഇങ്ങനെ വരികയാണ്. മനുഷ്യൻ വല്ലാതെ പേടിച്ചു വിറച്ചു പോകും. മനുഷ്യൻ ചോദിക്കും ഈ ഭൂമിക്ക് എന്ത് പറ്റിപ്പോയി, ഈ ഭൂമിക്ക് എന്ത് പറ്റിപ്പോയി. അതാ ആകാശം താഴോട്ട് വീടുന്നു, നക്ഷത്രങ്ങൾ ഉതിർന്നു വീടുന്നു, സൂര്യനെ ചുരുട്ടപ്പെടുന്നു. ഈ കാണുന്ന പർവ്വതങ്ങളോ അപ്പൂപ്പന്താടി പറക്കുന്നത് പോലെ പാറ കഷണങ്ങൾ തലയുടെ മുകളിലൂടെ പാറി പാറി നടക്കുന്നു. വടവൃക്ഷങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമാകുന്നു. നാൽക്കാലികൾ നിലവിളിക്കാൻ തുടങ്ങുന്നു. സത്വബന്ധിയ നാൽക്കാലികൾ കാൽക്കീടിലൂടെ ഒലിച്ചു നടക്കുമ്പോ പാറക്കെട്ടുകൾ തലയിലൂടെ പറന്നു പോകുമ്പോ ഭൂമി കടന്നിട്ടൊരു സംഹാര താണ്ഡവമാടുമ്പോ മനുഷ്യൻ ചോദിച്ചു പോകുമ്പോ കാലല്ലിൻസാനോ മാല, ഈ ഭൂമിക്കെന്ത് പറ്റിപ്പോയി എന്ന് വിചാരിക്കുമ്പോ എല്ലാം തകർന്ന് തരിപ്പണമാകും. പൊട്ടിപ്പിളർന്ന് തകർന്നു വീടും അമ്പരം എന്നുള്ളതും ഖുർആനിലുണ്ട് വിളംബരം. ആകമില്ല, നബൂലയിൽ അബദമില്ല, ഗാലക്സി ഇല്ല, ആകാശമില്ല, പർവ്വതങ്ങളില്ല, നക്ഷത്രങ്ങളില്ല, സമുദ്രങ്ങളില്ല, നദികളില്ല, തടാകങ്ങളില്ല, വൃക്ഷങ്ങളില്ല, മൃഗങ്ങളില്ല, മാമലകളില്ല, വടവൃക്ഷങ്ങളില്ല, കല്ലുകളില്ല, മണ്ണുകളില്ല, ഒന്നുമില്ലാതെ എല്ലാം തകർന്ന് തരിപ്പണമാകലായി. അല്ലാഹ് പറയുന്നു കുല്ലുമൻ അലൈഹാ ഫാ ويبقى وجه ربك ذو الجلال والإكرام وكل من عليها فان എല്ലാം തകർന്നു തരിപ്പണമായി. ويبقى وجه ربك ذو الجلال والإكرام മാന്യനും പ്രതാപവാനുമായ അല്ലാഹു മാത്രം ബാക്കിയായി. എല്ലാം മരിച്ചു, എല്ലാം മരിച്ചു. മാന്യനും പ്രതാപവാനുമായ അല്ലാഹു മാത്രം ബാക്കിയായി, വേറെ ആരുമില്ല. എല്ലാ ഭൂലോകത്ത് പിന്നെ ഒരു സാധനവും ഇല്ല.
സഹോദരങ്ങളെല്ലാം മരിക്കും, ജിബ്രീൽ മരിക്കും, ഇസ്രാഫീൽ മരിക്കും, മീകായിൽ മരിക്കും, മലക്കുകൾ മരിക്കും, അല്ല മാത്രം വേറെ ഒന്നുമില്ല. ഇനി ഇൻഷാല്ലാ നാലാമത്തെ ലോകം നാളെ തുടങ്ങും. ഇപ്പൊ മൂന്നായി, ആലമുൽ അർവാഹ്, ആലമുൽ അർഹാം, ആലമുൽ ദുനിയ. ഇനി അടുത്തത് ഇൻഷാല്ലാ നമുക്ക് നാളെ പറയാം. ജിബ്രീൽ മരിക്കും, ഇസ്രാഫീൽ മരിക്കും, അസ്റായീൽ മരിക്കും. ഇവരുടെ എല്ലാം റൂഹ് അസ്റായീൽ പിടിക്കും, ഇവരുടെ എല്ലാം റൂഹ് അസ്റായീൽ പിടിക്കും. അവസാനം അള്ളാഹു അസ്റായീൽ മാത്രം ബാക്കിയാവും. എല്ലാരും അസ്റായീൽ പിടിച്ചു, ജിബ്രീലിനെയും പിടിച്ചു, മീകായിലിനെയും പിടിച്ചു, ഇസ്രാഫീലിനെയും പിടിച്ചു, സർവ്വനെയും പിടിച്ചു. ഏറ്റവും അവസാനം അള്ളാഹു അസ്റായീൽ മാത്രം ബാക്കിയായി. അള്ളാഹു അസ്റായീലിനോട് ബാക്കിയാവുമ്പോൾ പിന്നെ അസ്റായീൽ നാല് പാട് നോക്കിയപ്പോ എല്ലാവരും മരിച്ചു. ഇപ്പൊ ഞാനും അള്ളാഹു മാത്രമേ ഉള്ളൂ. പടച്ചവൻ എന്ത് ചെയ്യും? ഇപ്പൊ അടുത്തതാരാ? അടുത്തത് നീ. അള്ളാഹു ചോദിക്കും, അസ്റായീലെ ആരൊക്കെ ബാക്കി? ഞാനും നീയും ബാക്കി തമ്പുരാനെ. ആരാണ് അസ്റായീലിന്റെ റൂഹ് പിടിക്കുക? ആരാണ് അസ്റായീലിന്റെ റൂഹ് പിടിക്കുക? എല്ലാവരുടെയും റൂഹ് അസ്റായീൽ പിടിച്ചു. അസ്റായീലിന്റെ റൂഹ് ആര് പിടിക്കും? എന്റെ സഹോദരങ്ങളെ, അള്ളാഹു പറയും, അസ്റായീലെ, അസ്റായീലെ, നിന്റെ റൂഹിനെ നീ തന്നെ പിടിക്കുക. ഇതൊരു വല്ലാത്ത സംഭവമാണ്. നിന്റെ റൂഹിനെ നീ തന്നെ പിടിക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ വാക്കോടുകൂടെ. അള്ളാഹു പറയുമ്പോ അതേ വരെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുടെ റൂഹ് പിടിച്ച മാലാക. മാതാവിന്റെ മടിയിൽ തലവെച്ചപ്പോ മകന്റെ റൂഹ് പിടിച്ച മാലാക. ഭാര്യയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന ഭർത്താവിനെ ഒരു ദയമില്ലാതെ പിടിച്ചു പറന്ന മരണത്തിന്റെ മാലാക. സ്വന്തമായിട്ട് റൂഹങ്ങ് പിടിക്കാൻ തുടങ്ങുമ്പോ അസ്റായീൽ റൂഹ് പിടിച്ച് റൂഹ് പിടിച്ച് അവസാനം അസ്റായീലിന്റെ റൂഹ് തൊണ്ടക്കുടിയിലെത്തുമ്പോ മരണത്തിന്റെ വെപ്രാളത്തിൽ പിടയുന്ന അസ്റായീൽ അള്ളാഹനോട് പറയുമത്ര, അല്ലാഹുവേ, 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 പടച്ചവനെ, മരണത്തിന് ഇത്രത്തോളം വേദനയുണ്ടെന്ന് ഇതിനു മുമ്പ് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു മനുഷ്യന്റെ റൂഹ് പോലും ഞാൻ പിടിക്കുമായിരുന്നില്ല. അല്ലാഹ്, മരണവേദന ഇത്ര ഭീകരമാണെന്ന് ഞാൻ ഇതിനു മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു മനുഷ്യന്റെ റൂഹ് പോലും ഞാൻ പിടിക്കുമായിരുന്നില്ല തമ്പുരാനെ, പിടിക്കുമായിരുന്നില്ല തമ്പുരാനെ. മരണവേദന വല്ലാത്ത വേദനയാണ്. അള്ളാഹു നമുക്കത് മാറ്റിത്തരട്ടെ. മരണവേദന പിടഞ്ഞിട്ട് അസ്റായീൽ പോലും കരഞ്ഞു പോയ സമയമുണ്ടെങ്കിൽ അത് റൂഹ് തൊണ്ടക്കുടിയിലെത്തിയപ്പോഴാണ്. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കുമാറാകട്ടെ. മരണവേദന തൊണ്ടക്കുടിയിലെത്തി, കാല് കിടന്നിട്ട് വല്ലാതെ കിടന്നിട്ട് പിടയാൻ തുടങ്ങി. ആ സമയത്ത് അവസാനത്തെ മൂന്നാമത്തെ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ നമ്മൾ ഉറക്കെ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് മരിക്കാൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഇനിയുള്ള രണ്ട് ലോകം പറയുമ്പോ നമുക്ക് പ്രത്യാശയുണ്ട്. അതില്ലെങ്കിലോ മരിക്കുന്ന സമയത്ത് കരിമ പറയാ നാവ് പൊന്തിക്കുമ്പോ നാവെങ്ങാനും കുഴഞ്ഞു പോയാൽ പിന്നെ സഹോദരങ്ങളെ നാളെയും നാളെ കഴിഞ്ഞ് കേട്ടിട്ട് കാര്യമില്ല. അള്ളാഹു സ്ഫുടമായിട്ട് കരിമ പറയാൻ അവസരം നൽകട്ടെ. 70,000 ദിക്റ് നമ്മൾ ദുനിയാവിൽ വെച്ച് പറയാറുണ്ട്. പക്ഷെ അത് പ്രയോജനം ചെയ്യുന്നത് മരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം പറയുമ്പോഴാണ്. എത്ര 70,000 പറഞ്ഞാലും നിഷ്ഫലമായി പോകും. മരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം പറയാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ മൂന്നാമത്തെ ഘട്ടത്തിൽ അതിനുവേണ്ടി പരിശ്രമിക്കണമെന്നോർത്തിട്ട് അസ്റായീൽ പിടിക്കുമ്പോ മരണസമയത്ത് നാവെങ്ങാനും കുഴഞ്ഞു പോയാൽ അതുകൊണ്ട് ഇന്ന് പറയിപ്പിരിയുമ്പോൾ ഞാൻ നിങ്ങളോട് വസീയത്തായിട്ട് പറയുകയാണ്, മരിക്കുന്ന സമയത്ത് കലിമ പറഞ്ഞ് മരിക്കണം. ഒരിക്കലും നാവ് കുടയരുത്, ഒരിക്കലും നാവ് കുടയരുത്. അള്ളാഹു നമ്മളെ കൂട്ടത്തിൽപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. കൊടയാതെ പറയുന്നവരിൽപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവസാനം നാവ് കുടഞ്ഞു പോയാൽ എന്ത് ചെയ്യും? പോയില്ലല്ലോ, എല്ലാം പോയി. അതുകൊണ്ട് നാവ് കുടയാതിരിക്കാൻ ശ്രമിക്കണം. ശ്രമിക്കൂല്ലേ? അതിന് ഞാനൊരു കാര്യം പറഞ്ഞു, ഞാൻ റസൂലുള്ള പറഞ്ഞാണ് ചെയ്യുവോ? നമ്മൾ ആരും നോക്കാത്ത എന്നാൽ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ പ്രസംഗത്തിന്റെ വസീയത്ത്. ഇതായിരിക്കട്ടെ. ചെയ്യാൻ വളരെ എളുപ്പമാണ്, ചെയ്യോ? ചെയ്യൂലോ? നമ്മൾ ആര് ശ്രദ്ധിക്കാറില്ല. പക്ഷെ അതിന് അനന്തരഫലം ഭീകരമാണ്. ദുനിയാവ് മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആരെങ്കിലും പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് കേൾക്കുമ്പോ, ബാങ്ക് കേട്ടിട്ട് ആരെങ്കിലും നാവുയർത്തി സംസാരിച്ചാൽ മരണസമയത്ത് അവന് കെലിമ പറയാ നേരത്ത് ആ നാവ് കുഴഞ്ഞു പോകുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് അള്ളാഹു ബോധം തരട്ടെ. ആരൊക്കെ ബാങ്ക് വിളിക്കുമ്പോ നമുക്ക് ഭയങ്കര സംസാരമാണ്,
അതുകൊണ്ട് ഈ കാര്യം വസിയത്തായിട്ട് ഓർത്തോളീൻ. സർവത് നഷ്ടപ്പെട്ടു പോകും, ബാങ്ക് വിളിക്കുന്ന സമയത്ത് മിണ്ടാതിരിക്കണം, ഒന്നും പറയരുത്. ഇനി നോക്കൂലേ, അതുകൊണ്ട് ഓർക്കീൻ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.